بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعلموا أنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم بهماننا يا أدكشن വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ ഷെരീഫ് സാഹിബ്, സ്നേഹം നിറഞ്ഞ എൻ്റെ പിതാക്കളെ, മാതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരമകാരുണികനും കരുണാവാരിധിയുമായ സൃഷ്ടാവിൻ്റെ രക്ഷയും സമാധാനവും നമുക്കൊക്കെ തന്നെയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഗുരുനാഥന്മാർ പഠിപ്പിച്ചു തന്ന ലഭിച്ച അറിവുകൾ ഈ സമയത്ത് നമ്മൾ പങ്കുവെക്കാനാണ് ഈ സമയം വിനിയോഗിക്കുന്നത്. ആരോഗ്യകരമായി ദഅവ പ്രബോധന പ്രവർത്തന രംഗത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. റബ്ബ് വലത് കണ്ണിൻ്റെ കാഴ്ചക്ക് അല്പം ഒരു പരീക്ഷണം തന്നു എന്നതൊഴിച്ചാൽ ആരോഗ്യപരമായി മറ്റു പ്രയാസങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല. നമ്മളൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ റബ്ബ് നമുക്ക് തന്ന ഐശ്വര്യങ്ങളെക്കുറിച്ച് ഓർക്കുകയല്ലാതെ മറ്റൊരു വഴിയും അക്കാര്യത്തിൽ ഇല്ല. നമ്മളുടെ എല്ലാവരുടെയും രോഗശമനം, അതിനുവേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു എല്ലാവരുടെയും രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പത്ത് എന്ന് കേൾക്കുമ്പോൾ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നതും അവിടെ വിശ്രമിച്ചതും പുറമേക്ക് വന്നതും ഒരു പായയിൽ കിടന്നതും ഒരു ചാളയിൽ കഴിഞ്ഞതുമൊക്കെ നമ്മളെ മറക്കിക്കളയുന്ന, മറന്നുകളയുന്ന, നമ്മൾ അതിൻ്റെ അർത്ഥമറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വസ്തുവായി സമ്പത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അനുജൻ ജ്യേഷ്ഠനെ കുത്തി, ജ്യേഷ്ഠൻ അനുജനെ കുത്തി, വെള്ളമെടുക്കാൻ അയൽപ്പക്കത്തേക്ക് പോകുമ്പോൾ കാറ് കയറ്റി കൊന്നു. ഇതൊക്കെ പത്രവാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കേൾക്കുക എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. സ്വന്തം നാടിൻ്റെ ദുരന്തത്തെപ്പോലെ അയൽപ്പക്കത്തെ സ്ഥലം അളക്കുന്ന സമയത്ത് കത്തിക്കുത്തേറ്റ് മരിച്ചു എന്നൊക്കെ കാണാൻ കഴിയും. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ ഉമ്മത്ത്, നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. വിശന്നു വലഞ്ഞ രണ്ട് ചെന്നായക്കൾ സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ കാത്തു നിൽക്കുകയാണ്, ആട്ടിൻകൂട്ടത്തിലേക്ക്. വിശന്നു വലഞ്ഞ രണ്ട് ചെന്നായക്കൾ ആട്ടിൻകൂട്ടത്തിലേക്ക് വരാനിരിക്കുന്നു. വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ നാശമാണ് ഉണ്ടാക്കുക. അതൊന്ന്, മനുഷ്യൻ്റെ സമ്പത്തിനോടുള്ള ആർത്തിയും രണ്ട്, മതം കൊണ്ടുള്ള ശ്രേഷ്ഠത നടിക്കലുമാണ് എന്നാണ്. രണ്ടും വിശദമായി പറയാതെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. സമ്പത്തിനോട് ചെറിയ കുഞ്ഞുങ്ങൾ വരെ, കാര്യമായൊന്നും ചിന്തിക്കാത്ത കുഞ്ഞുങ്ങളുടെ കയ്യിൽ, ഒരു വയസ്സുകാരൻ്റെ കയ്യിൽ ഒരു ഒറ്റ രൂപ നാണയം കൊടുത്തു നോക്കൂ നിങ്ങൾ, അത് പിന്നെ നിങ്ങൾക്ക് കിട്ടൂല. അവനത് വാങ്ങി ഒളിപ്പിച്ച് കൊണ്ടുപോയി പാത്തുവെച്ച് ഇത്താത്തക്ക് കിട്ടാത്ത, ഇക്കാക്കാക്ക് കിട്ടാത്ത, ഉമ്മാക്ക് കിട്ടാത്ത സ്ഥലത്ത് അവൻ കൊണ്ടുപോയി അത് പാത്തു വെക്കുകയും സൂക്ഷിച്ച് വെക്കുകയാണ്. ഒരൈസുകാരൻ അതിലെ വരുമ്പോൾ മാത്രമാണ് അത് പുറമെ പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. അത്രത്തോളം സമ്പത്ത് എന്താണെന്ന് തലമുറ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായിരിക്കുമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് വിശന്നു വലഞ്ഞ
രണ്ട് ചെന്നായക്കൾ ആട്ടിൻകൂട്ടത്തിലേക്ക് വരുന്നത് പോലെ നിങ്ങൾക്ക് കാത്തിരിക്കാം. അത് മുസ്ലിം ഉമ്മത്തിനെ തന്നെയാകും. കാരണം മതപരമായ കാര്യങ്ങളെ കൊണ്ട് ശ്രേഷ്ഠനാണ് എന്ന് ബോധ്യപ്പെടുത്തുക. ഞാൻ വലിയ മത അനുയായിയാണ്, ഞാൻ വലിയ മതബോധമുള്ളവനാണ് എന്ന് കാണിക്കുക, എന്ന് അറിയിക്കുക. മറിച്ച് മതബോധം ഉൾക്കൊള്ളണം എന്നോ അതുകൊണ്ട് സ്വർഗം കിട്ടണമെന്നോ അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടണമെന്നോ ആഗ്രഹിക്കാതെ ഇഹലോകത്ത് അതിൻ്റേതായ ശ്രേഷ്ഠതകളും അവകാശങ്ങളും ലഭ്യമാകണം മാത്രം എന്ന് ആഗ്രഹിക്കുക. അനന്തരമായി നമ്മൾ ശേഖരിക്കുന്ന നമ്മളുടെ സമ്പത്തും നമ്മളുടെ സമ്പന്നതയും എന്താണ് എന്ന് നമ്മൾ അറിയണം. കവി പറയുകയാണ്, നമ്മളൊക്കെ സമ്പത്ത് ഇങ്ങനെ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു, സമ്പത്ത് ശേഖരിക്കുന്നവനെ നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ്. സമ്പത്ത് ശേഖരിക്കുന്നവന് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, പൈസ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത്. പക്ഷേ അത് പോരാ, നീ ഒരുമിച്ച് കൂട്ടുന്ന സമ്പത്ത്, ആ സമ്പത്തൊക്കെ നിന്നെ വിട്ടേച്ചു പോകുന്ന ദിവസമുണ്ട് എന്ന് നീ ഓർക്കുന്നുണ്ടോ എന്നാണ്. നമുക്ക് ലഭ്യമായ സമ്പത്ത് അത് വിട്ടുപോകുന്നതിനെ കുറിച്ച് ഓർത്താൽ അപ്പ അറ്റാക്കായി മരിക്കും. അതുകൊണ്ട് നമ്മളത് ഓർക്കാറില്ല. ഈ സമ്പത്ത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും, ഞാൻ അധ്വാനിക്കുന്നത് എൻ്റെ കൂടെ ഉണ്ടാകും, എനിക്കെപ്പോഴും അത് ഉപകരിക്കും എന്ന് വിചാരിച്ചാലേ ഉള്ളൂ. ആർത്തിയോടുകൂടെ സുബഹി പോലും നിസ്കരിക്കാതെ പണമുണ്ടാക്കാൻ വേണ്ടി ആർത്തിയോടുകൂടി ഇറങ്ങാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പണം നമ്മളെ തന്നെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടെന്ന് ആവശ്യമില്ല. എന്നിട്ട് കവി പറയുകയാണ്, നീ ഒരുമിച്ച് കൂട്ടുന്ന സമ്പത്തൊക്കെ നിനക്കുള്ളതാണെന്ന് നീ വിചാരിക്കുന്നുണ്ട്, പക്ഷേ അത് അനന്തരമായി അവകാശികൾക്ക് ഉള്ളതാണ് നീ ശേഖരിക്കുന്നത്. നിനക്ക് നിന്റെ പണം എന്ന് പറയാൻ മാത്രമായി ഉള്ളത് ഇന്ന് നീ നിന്റെ ആവശ്യത്തിന് ചെലവഴിച്ചത് മാത്രമാണ്. ഇനി നിന്റെ അടുക്കൽ സ്റ്റോക്കുള്ളതും ശേഖരിച്ചതും ഒക്കെ അടുത്ത തലമുറക്കുള്ളതാണ്, അടുത്ത അനന്തരമായി അനന്തരവകാശിക്ക് ഉള്ളതാണ് എന്ന്. നമ്മൾ ശേഖരിക്കുന്ന സമയത്ത് അനന്തരവകാശിക്കുള്ളതാണെന്ന് ധരിച്ചുകൊണ്ട് തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എൻ്റേതാണ്, ഞങ്ങളുടേതാണ്, ഞങ്ങളുടേതാണ് എന്ന് മനസ്സിലാക്കുന്നു. കുറച്ച് കഴിഞ്ഞ് നമ്മളുടെ മക്കൾ നമ്മുടെ ശത്രുക്കളായി മാറുമ്പോൾ ചിലരൊക്കെ നിരാശയായിരിക്കാറുണ്ട്. എന്തിനേ ഞാനിതുണ്ടാക്കിയത്, ആർക്കും വേണ്ടിയാണ് ഞാനിതുണ്ടാക്കിയത്, എന്തിനായിരുന്നു ഞാനിങ്ങനെ കഷ്ടപ്പെട്ടത് എന്നൊക്കെ പിന്നീട് ചിന്തിക്കേണ്ടി വരുന്നത്. ചിന്തിക്കേണ്ട സമയം അനന്തരവകാശികൾക്ക് കൂടി ഉള്ളതാണ്, എനിക്കുമുള്ളതാണ്, എനിക്ക് പരലോകത്തേക്ക് കൂടി ഉപകരിക്കുന്നതാണ് എന്ന് സമ്പത്തിനെ കാണാത്തത് കൊണ്ട് വരുന്നതാണ്. ഓർക്കുക, മുസ്ലിം ഉമ്മത്തെ, നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരുപാട് സമ്പത്ത് എന്ന് അള്ളാഹു ഐശ്വര്യമായി ബർക്കത്തായി അനുഗ്രഹമായി നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ കൈകളിലൊക്കെയുള്ള ആ സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്ത് നല്ലതാണെന്നും അത് ഉപകരിക്കുന്നതാണെന്നും അത് സമൂഹത്തിനും അതുപോലെ തന്നെ സമുദായത്തിനും നല്ലതിനു വേണ്ടി വിനിയോഗിക്കാനുള്ളതുമാണ് എന്നൊക്കെ ധരിക്കുമ്പോഴാണ് നമ്മളുടെ സമ്പത്ത് നന്നാകുന്നത്. ഉമ്മത്തിന്റെ കയ്യിലുള്ള, ഉമ്മത്തിൽ അഹലുകാരുടെ ആളുകളുടെ കയ്യിലുള്ള സമ്പത്ത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിഅമൽ മാൽ അസ്വാലിഹ്, ഏറ്റവും നല്ല സമ്പത്ത് എന്ന് പറയുന്നത് ലിർറജുലി സാലിഹ്, ഏറ്റവും നല്ല മനുഷ്യന്റെ കയ്യിലുള്ളതാണ്, ഏറ്റവും നല്ല മനുഷ്യന്റെ അടുക്കലുള്ളതാണ് നല്ല സമ്പത്ത് എന്നാണ്. മുസ്ലിം ഉമ്മത്തിന്റെ സമ്പത്ത് നല്ല സമ്പത്ത് തന്നെയാണ്, ആർക്കും അതിൽ എതിരഭിപ്രായമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നല്ല ആളുകളുടെ അടുക്കൽ ഉള്ള സമ്പത്താണ് നല്ല സമ്പത്ത് എന്ന് പറയുന്നത്. ചീത്ത ആളുകളുടെ അടുക്കലാണ് സമ്പത്തുള്ളതെങ്കിൽ അത് സമുദായത്തിന്റെ സമ്പത്താണെന്ന് ഞാനും നിങ്ങളും എൻ്റെ കയ്യിലുള്ളത് അവകാശപ്പെട്ടിട്ട് കാര്യമില്ല. നല്ല സമ്പത്ത് എന്ന് പറയുന്നത് നല്ല നോട്ടോ, നല്ല വിലപിടിപ്പുള്ള സ്ഥലമോ, മുന്നിൽ കാണുന്ന വിലക്ക് നല്ല വിലക്ക് വിൽക്കാൻ പറ്റുന്ന മഞ്ചേരിയിലെ സ്ഥലമോ എന്നല്ല. ആ കൈവശം വെച്ച ഞാൻ നല്ലവനാണെങ്കിൽ അത് നല്ല സമ്പത്താണ്. കൈവശം വെച്ച ആളെ, വ്യക്തിയായ ഞാൻ മോശമാണെങ്കിൽ ആ സമ്പത്ത് ഇസ്ലാമികമായി നല്ലതല്ല എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സമ്പത്തിന്റെ വിനിയോഗത്തിലും സമ്പത്തിന്റെ വിനിമയത്തിലും സമ്പത്തിന്റെ കൈകാര്യകർത്തൃത്വത്തിലും നമ്മളെപ്പോഴും നല്ലവരാകണം. നമ്മളുടെ ആരാധനകൾ നല്ലതാണ്, നമ്മളുടെ ദിക്റുകളും ദുആകളും അള്ളാഹു സ്വീകരിക്കണമെന്ന് വിചാരിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ ഒരു കാര്യം, നമ്മളുടെ സമ്പത്തിന്റെ വിനിയോഗം, നമ്മളുടെ സമ്പത്ത് ചെലവഴിക്കുന്നത് അത് നമ്മളുടെ ഇബാദത്തുകൾക്ക് തടസ്സമാകാൻ പാടില്ല.
നമ്മളുടേതായ സൽക്കർമ്മങ്ങൾക്ക് തടസ്സമാകാൻ പാടില്ല. നമ്മളുടെ കർമ്മങ്ങൾക്കോ നമ്മളുടെ കർമ്മങ്ങളുടെ സ്വീകാര്യതക്കോ തടസ്സമാകാൻ പാടില്ല. കാരണം അത്തരത്തിലുള്ള വിനിയോഗങ്ങൾ മാത്രമേ ആകാവൂ. സമ്പന്നതയുണ്ട് എന്ന് ധരിക്കുകയും ആ സമ്പന്നത സമൂഹത്തിനോ സമുദായത്തിനോ ഉപകരിക്കാതെ ഞാൻ വലിയ സമ്പന്നനാണ് എന്ന് പറഞ്ഞു നടക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. ഇസ്ലാമികമായി ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, സമ്പത്ത് അനിവാര്യമാണ്. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്നു, മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലയഅതിയന്നാലന്നാസി സമാനുൻ, മനുഷ്യനെ മേലൊരു കാലം വരാനുണ്ട്, ലാ യുബാലി അൽ മർഉ ബിമാ ഇക്തസബൽ മാൽ മിൻ ഹറാം അം മിൻ ഹലാൽ. ഉമ്മത്തിനു മേൽ സമൂഹത്തിനു മേലൊരു കാലം വരാനുണ്ട്, ആ കാലമെത്തുമ്പോൾ ഒരു മനുഷ്യനും പരിഗണിക്കുന്നതല്ല. എന്താണ് സമ്പത്ത് ശേഖരിച്ചത്? ഹറാമിൽ നിന്നാണോ ഹലാലിൽ നിന്നാണോ എന്നൊന്നും നോക്കാത്ത, അതിനെക്കുറിച്ചൊന്നും പരിഗണിക്കാത്ത, അതെന്താണെന്ന് നിരീക്ഷിക്കാതെ പണമുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലം മനുഷ്യന് മേൽ വരാനുണ്ട്. പണമുണ്ടാകണം എന്നാണ് അല്ലേ? നമ്മളും അങ്ങനെ തന്നെ ഒരാളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ കാര്യമായ ഒരു അന്വേഷണം വരുന്ന സമയമാണല്ലോ വിവാഹത്തിന്റെ അന്വേഷണം എന്ന് പറയുന്നത്. അപ്പോഴും നമ്മൾ അങ്ങനെയാണ് പറയുക, എന്തുണ്ടോ ഉണ്ടായാൽ മതി, എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ഇപ്പൊ നമ്മൾ നോക്കിയാൽ നമ്മളെ കാര്യം എന്താന്നാ. അപ്പൊ രണ്ടുകൂട്ടരോ കാര്യവും യഥാർത്ഥത്തിൽ അബദ്ധമായിരിക്കും. പക്ഷേ നാളെ പരലോകത്ത് എത്തിപ്പെടുക അതെളുപ്പമാണ്. പക്ഷേ അവിടെ എത്തിയിട്ടുള്ള വിചാരണയുടെ കാര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഷാഹ് വലിയുള്ളാഹു ദഹ്ലവി അദ്ദേഹത്തിന്റെ അസറിൽ സമൂഹത്തെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഉമ്മത്തിന് മേൽ വരുന്ന ഒരു കാലത്തെക്കുറിച്ച് ഇസ്ലാമികമായി നമുക്കുള്ള ബോധം. അഞ്ച് കാര്യങ്ങളെ ഇഷ്ടപ്പെടുകയും അഞ്ച് കാര്യങ്ങളെ മറന്നുകളയുകയും ചെയ്യുന്ന ഒരു കാലം വരാനിരിക്കുന്നു. ഒന്നാമത്തേത് ഏതാ? യുഹിബ്ബൂനൽ മാല, അവർ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നതാണ്. വയൻസൗനൽ ഹിസാബ, അവർ വിചാരണ മറന്നുകളയുകയും ചെയ്യും. സമ്പത്ത് എങ്ങനെ ലഭ്യമായി എന്നറിയില്ല, സമ്പത്ത് എവിടെ നിന്ന് ലഭ്യമായി എന്നതിനെ കുറിച്ച് ഓർക്കുന്നില്ല. സമ്പത്തിനെ പറഞ്ഞേ അറ്റം ഇഷ്ടപ്പെടുന്നതാണ്, പക്ഷേ അതെങ്ങനെ ഉണ്ടായി എന്ന പരലോകത്തുള്ള വിചാരണയെ കുറിച്ച് അവൻ ഓർക്കുന്നില്ല, അവൻ അങ്ങനെ വിചാരമേ ഇല്ല. അങ്ങനത്തെ ഒരു കാലമെത്തുന്നു എന്ന് തന്നെയാണ് ഇസ്ലാമികമായി നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമികമായി നമ്മളെ പഠിപ്പിക്കുന്നത് ഹറാമും ഹലാലും നോക്കണം എന്നാണ്. നമ്മൾ പറയുന്നത് അറിയോ, ഇക്കാലത്തൊക്കെ ഹറാമും ഹലാലും ഒക്കെ നോക്കിയാൽ എങ്ങനെ ജീവിക്കാൻ കഴിയാന്നാ. ഹറാമും ഹലാലും നോക്കിയാൽ 2010 നിങ്ങൾ അങ്ങനെ ജീവിക്കാൻ കഴിയൂല. അതുകൊണ്ട് 2010 ജനിച്ചോലും ജീവിച്ചോലും ഒക്കെ ഹറാമോ ഹലാലും നോക്കണ്ട. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലോക സമ്പന്നത അവകാശപ്പെട്ട് ലോക സമ്പന്നരാണെന്ന് അവകാശപ്പെട്ട് കൊണ്ടുപോകുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ലോക സാമ്പത്തിക വ്യവസ്ഥ? ലോകരാഷ്ട്ര തലവന്മാരുടെ സമ്പന്നതയുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തു. എന്തിനാ മീറ്റിംഗ്? എവിടെയും അച്ചടിച്ച സമ്പന്ന സമ്പത്ത് ആരുടേതും കറൻസികൾ ആരും കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ടൊന്നുമില്ല, ആരെ പൈസ എവിടെയും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ എന്തില്ല, ഒരു ഭിക്ഷക്കാരൻ മഞ്ചേരിയങ്ങാടി എന്ന് വന്നിട്ട് ഒരാളോട് ചോദിക്കുക, എനിക്കെന്തെങ്കിലും തരണ ഒരു ഉറുപ്പ് കുറഞ്ഞ് ഞാൻ സ്വീകരിക്കൂല എന്ന് പറയുമ്പോ പറയണം എന്താ അറിയാം? നമ്മൾ പറയാ ഇപ്പൊ ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ അവനെന്താ തിരിഞ്ഞില്ല, അവൻ അറിഞ്ഞു വന്നപ്പോഴേ ഉറപ്പങ്ങളൊന്നും തരൂല എന്നുള്ളത്, പിന്നെ അന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. കാരണം എന്താ, അത്തരത്തിലുള്ള ആ പിന്നെ വരവ് കാണുമ്പോൾ തന്നെ ആരെടുത്തുനിന്നൊക്കെ കിട്ടും എന്നുള്ള കാര്യവും ഏകദേശം എനിക്കും ഒക്കൊന്നും അറിയില്ലെങ്കിലും അത് വാങ്ങുന്നവർക്കറിയാം ആരെടുത്തുനിന്നേ കിട്ടുള്ളൂ. മിനി ബസ്സിൽ കയറുന്നവരെടുത്തൊന്നും. അതേപോലെ അന്തം വിട്ടിട്ട് എന്താ ഉച്ചക്ക് തിന്നാൻ കിട്ടുക എന്ന് അന്വേഷിച്ച് നടക്കണോണ്ടെടുത്തുനിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ എന്ന് കിട്ടാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുന്നവർക്കറിയാം. കാരണം സമ്പന്നത എന്ന് പറയുന്നത് മനസ്സിലുള്ള ബോധമാണ്. സമ്പന്നത എന്ന് പറയുന്നത് അക്കൗണ്ടിലൂടെ വരുന്നതല്ല, സമ്പന്നത എക്സിക്യൂട്ടീവ് ലുക്കിലൂടെ വരുന്നതല്ല. സമ്പന്നത എന്ന് പറയുന്നത് വീടിന്റെ മോടിയിലോ മുന്നിൽ പതിച്ചുണ്ടാക്കിയ അലങ്കാര വസ്തുക്കളിലോ ഉള്ളതല്ല, മനസ്സിൽ നിന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സമ്പന്നത എന്ന് പറയുന്നത്, ആ സമ്പന്നത യഥാർത്ഥത്തിൽ ഗിനന്നഫ്സ്, നിങ്ങളുടെ മനസ്സിന്റെ ഐശ്വര്യമാണ് ഏറ്റവും വലിയ സമ്പന്നത എന്നാണ്. സ്വന്തം പടയങ്കി പണയപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും വലിയ സമ്പന്നൻ. ആ സമ്പന്നതയുടെ അക്കൗണ്ടിന്റെ അതിന്റെ ആ സാമ്പത്തികമായ പരിധിയും പരിമിതിയും എത്രയാണെന്ന്, ഏതാണ് ലെയറുകളെന്ന് പ്രത്യേകമായി ഓർക്കുക. റബ്ബ് നമുക്ക് വിധിച്ചതും നമുക്ക് ലഭ്യമാകുന്നതും ആണ്. കേൾക്കുക, ലഭിക്കുന്ന സമ്പത്തിനെ കൊണ്ട് ആ സമ്പത്ത് ഉപകരിക്കാതിരിക്കാൻ പാടില്ല. ഉമ്മത്തെ ആലോചിക്കുക, ഈ മഞ്ചേരിയുടെയും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലുമൊക്കെയുള്ള
ഈ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ആവശ്യത്തിന് വേണ്ടി തന്ന സമ്പത്ത് എന്റെ ഭക്ഷണത്തിനും എന്റെ വീടിന്റെ അലങ്കാരത്തിനും എന്റെ മോഡലിന്റെ മാറ്റലുകൾക്കും വേണ്ടി മാത്രമാണ് ഞാൻ ചെലവഴിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ ആക്ഷേപിച്ചത് നമ്മളെ തന്നെയല്ലേ? ഇസ്ലാമികമായ ദഅ്‌വാ പ്രബോധന പ്രവർത്തന രംഗത്ത് മഞ്ചേരിയിൽ 10 ദിവസത്തെ എക്സിബിഷൻ ആരംഭിക്കുകയാണ്. ആ എക്സിബിഷൻ ആരംഭിച്ചത് മുതൽ സൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ നടന്ന് കാഴ്ചകൾ പൂർണ്ണമായും കണ്ടുകൊണ്ട് കണ്ടുവന്ന പല വ്യക്തികളും ചോദിച്ചു, ഇവിടെ ഇവിടെ ഇതിന് ചെലവ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പെട്ടി എവിടെയാണ്? ഇസ്ലാഖി പ്രവർത്തകർ പറഞ്ഞു, ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ട് വായിച്ചു പോകുമ്പോൾ ഇവിടെ പെട്ടി വെച്ചുകൊണ്ട് ഇവിടെ പിരിക്കാൻ ഉദ്ദേശിച്ചല്ല. അവർ പറഞ്ഞു, അതല്ല, ഇത്തരത്തിലൊരു സംരംഭം നടക്കുമ്പോൾ ഞങ്ങൾക്കും എന്തെങ്കിലും ഒക്കെ ചെയ്യേണ്ടതില്ലേ? ആ ചിന്തകൾ വന്നത് നല്ല കാര്യങ്ങൾക്ക് സമൂഹത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങൾക്ക് ഞങ്ങളുടെ അധ്വാനത്തിൽ നിന്നും വിയർപ്പിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നൽകിയേ തീരൂ എന്ന മനസ്സിന്റെ അങ്ങേ അറ്റത്തെ തേട്ടത്തെയാണ്. സുഹൃത്തുക്കളെ ആലോചിക്കുക, എന്റെ സമ്പത്ത്, എനിക്ക് അള്ളാഹു തരുന്ന മാസത്തിൽ തരുന്ന സമ്പത്ത് എനിക്കും എന്റെ മക്കൾക്കും മാത്രം തിന്നാൻ വേണ്ടി തന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ എനിക്ക് കണ്ണീരിന്റെ ആവശ്യമില്ല, എനിക്ക് ആശങ്കയുടെ ആവശ്യമില്ല. ഒരു സഹോദരനെ കണ്ടു, പുഞ്ചിരിച്ചുകൊണ്ടവൻ ബസ്സിലിരിക്കുകയാണ്. അവനോട് ചോദിച്ചു, എന്തുണ്ട് വിശേഷം? സുഖമാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ മഞ്ചേരിയിലേക്ക് പോവുകയാണ്. എന്തുണ്ട് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ചോദിക്കുമ്പോൾ മുഖത്തൊരു ഭാവമാറ്റമില്ല. പിന്നീട് അവൻ ഓരോന്നായി പറഞ്ഞു, ഉപ്പയെ ആശുപത്രിയിൽ കാണിച്ചു വരികയാണ്, അമ്മാവൻ പാമ്പ് കടിച്ച് ആശുപത്രിയിൽ വിശ്രമത്തിലാണ്. പിന്നീട് പറഞ്ഞു, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം, ഭാര്യ മഞ്ചേരിയിൽ പാണ്ടിക്കാട് റോഡിലുള്ള ഒരു ഹോസ്പിറ്റലിലും ഉണ്ട്, രോഗമാണ്, കുടുംബങ്ങളിൽ രോഗമുണ്ട്, പ്രയാസമുണ്ട്. ഇതൊന്നും അറിയാതെ അവനവന്റെ മൊബൈലും റീചാർജ് ചെയ്ത് 2 ഫോണും 4 സിമ്മും ചെവിയിൽ വെച്ച് നടന്നാൽ ഒരാളും ഇവിടെ ചോദിക്കുകയില്ല, നിനക്ക് ദുഃഖമില്ലേ എന്ന്. പക്ഷേ മനുഷ്യരാണ് ഞങ്ങളെന്നും, ഞങ്ങളെ പോറ്റിയ വാപ്പ മനുഷ്യരാണെന്നും, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ ഒക്കെയാണ് ഞങ്ങളെയൊക്കെ താലോലിച്ചും വളർത്തിയും പോറ്റിയും നോക്കിയതുമൊക്കെ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈദ് ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ നമ്മളുടെ കുടുംബത്തിന്റെ ദുരിതവും ദുരന്തവും ഒക്കെ ആയി അവിടെയൊക്കെ പോകണമെന്നും നോക്കണമെന്നും ഒക്കെ തോന്നുന്നത്. ഖുർആൻ പറയുന്നു, നോക്കൂ നിങ്ങൾ, നിങ്ങൾ അനാഥയെ സംരക്ഷിക്കുന്നില്ല, ആദരിക്കുന്നില്ല. നിങ്ങൾ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് സമ്പത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ മേൽ നിങ്ങൾ പ്രേരിപ്പിക്കുന്നില്ല. അനന്തരമായി ലഭ്യമാകുന്ന സമ്പത്തുകൾ അത്യാർത്ഥിയോടുകൂടി തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? അസുഖം, പ്രഷറോ, ഷുഗറോ, അറ്റാക്കോ അല്ല, നിങ്ങൾ സമ്പത്തിനെ ഇഷ്ടപ്പെടുകയാണ്. അതിശക്തമായ അങ്ങേ അറ്റത്തെ സ്നേഹം, അതാണ് അതിന് കാരണമെന്ന. അനാഥ മക്കൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നില്ല, പാവപ്പെട്ട ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് തെണ്ടിയും തെരഞ്ഞും നടക്കാതെ ഷർട്ടും അതുപോലെ തന്നെ തുണിയും എടുത്ത് അഭിമാനത്തോടുകൂടെ ഒരു മനുഷ്യനോടും പറയാതെ ഒരു മഹല്ലകം മറ്റിക്കും കത്തുകൊടുക്കാതെ പരാധീനതകളും പരിവട്ടങ്ങളും പറയാതെ നടക്കുന്ന പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട്. അവരോട് ചോദിച്ചാൽ 2-3 ചോദ്യങ്ങൾ ചോദിച്ചാലേ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന വിവരമറിയൂ. ഒന്നാമത്തേതിലവർ മറുപടി പറയുകയില്ല, രണ്ടാമത്തേതിലും അവർ മറുപടി പറയുകയില്ല. കാരണം അവരുടെ അഭിമാനം അവർ കാത്തു സംരക്ഷിക്കുന്നു. അങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. എന്താ ഇതിനൊക്കെ അള്ള കാരണം പറഞ്ഞറിയോ? നിങ്ങളെ കീശിയിലില്ലായിട്ടാന്നല്ല, നമ്മളങ്ങനെ വെറുതെ പറയാറുണ്ട് ചിലപ്പോൾ, അല്ലേ? എൻ്റെ അടുത്ത് 5 പൈസല്ല. ഇക്കാലത്ത് ആരടുത്തുമില്ല, ആരെടുത്തില്ല, 1 റുപ്യ ചുരുങ്ങിയ പൈസ തന്നെ ഇവിടെ ഇറങ്ങണില്ലല്ലോ, ഉറപ്പല്ലേ? പിന്നെന്താണ് ഈ പറയുന്നത്? അഥവാ എനിക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ എന്റെ അടുക്കൽ പണമില്ല, മറ്റൊരാൾക്ക് വേണ്ടി ദാനം ചെയ്യാൻ എന്റെ അടുക്കൽ പണമില്ല, പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാൻ എന്റെ അടുക്കൽ പണമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾ ലക്ഷങ്ങൾ ചെലവഴിക്കപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. അല്ലാണ്ട ഖുർആൻ പറയാ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ അസുഖത്തിന്റെ കാരണം അത് നിങ്ങൾ അത്യാർത്ഥിയോടുകൂടെ നിങ്ങൾ സമ്പന്നതയെ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നു എന്നതാണ്. നമ്മളുടെ സമ്പത്ത് ആര് തന്നതാ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലേ? നമ്മളെടുത്തൊക്കെയുള്ള സ്വത്തുണ്ടല്ലോ, ആര് തന്നതാ? നമ്മൾ പറയും, ഞാൻ എന്റെ കഴിവ് കൊണ്ടുണ്ടാക്കിയതാണ്.
ചിലരെ പറയും പിന്നെ നാലഞ്ച് മക്കളുണ്ട് ഓലോല അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതാണ് അത് അഞ്ച് പൈസ എവിടെയും ചിലവാക്കൂല അങ്ങനെ ഉണ്ടാകണാണ് പക്ഷേ അൽഹംദുലില്ല എന്ന വാക്ക് പറയാത്ത ഒരാളും മഞ്ചേരിയിൽ ഉണ്ടാകാൻ പാടില്ല എന്തുണ്ടാകുമ്പോഴും അൽഹംദുലില്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അൽഹംദുലില്ല അള്ളാഹുന്റെ തൗഫീഖ് കൊണ്ട് യാതൊരു കുഴപ്പമില്ല അസുഖങ്ങളൊക്കെ എങ്ങനെ അതൊക്കെ അള്ളാഹുന്റെ തൗഫീഖ് കൊണ്ടൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ട് മക്കളെ ജോലിയൊക്കെ എങ്ങനെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല മക്കളെ കല്യാണമൊക്കെ എങ്ങനെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മൂന്ന് കുട്ടികളതും കഴിഞ്ഞു ഇങ്ങനെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ല അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഐശ്വര്യം ലഭ്യമായത് അള്ളാഹുവിൽ നിന്നാണെന്ന് മനസ്സിലാക്കാൻ വിശ്വാസികളെ വാക്കുകൾ പിശുക്കാൻ പാടില്ല റസൂലുള്ളയോട് സഹാബത്തും അതുപോലെ കുറച്ച് ആളുകളും വന്ന് പറയാ പാവപ്പെട്ട മനുഷ്യന്മാര് റസൂലേ ഞങ്ങൾക്ക് ആൾക്കാരൊക്കെ പൈസ ഉള്ളവരൊക്കെ സ്വതൊക്കെ കൊടുക്കുന്നുണ്ട് ഞങ്ങളെടുത്ത് സ്വതൊക്കെയൊന്നും കൊടുക്കാൻ ഞങ്ങളെടുത്തൊന്നും ഇല്ലാനും ഞങ്ങളെന്താ ചെയ്യുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലിക്കോളൂ എന്ന് അത് ചൊല്ലാൻ തുടങ്ങിയപ്പോൾ സമ്പന്നരായ ആളുകൾ സദക്ക കൊടുക്കുകയും അതോടൊപ്പം തന്നെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലുന്നുണ്ട് ഇതും കേട്ടപ്പോൾ അവർ റസൂലിൻ്റെ അടുക്കൽ വന്നു റസൂലേ ഓല അതും ചൊല്ലുകയാണല്ലോ ഒരു സദക്കയും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ദിക്റും ദുആകളൊക്കെ ചൊല്ലുന്നുണ്ട് അപ്പോഴും അല്ലെന്നല്ലേ മുന്നിൽ അല്ലാഹുവിൻ്റെ റസൂൽ ആയത്തോടി കൊടുത്തു ലാലിക ഫളുല്ലാഹ് അത് അല്ലാഹുവിൻ്റെ ഔദാര്യമാണ് യുതീഹി മയ്യശാ ആർക്കാണോ അവൻ ഉദ്ദേശിക്കുന്നത് അതവർക്ക് കൊടുക്കുന്നവനാണ് അല്ലാഹു ഖുർആനിലെ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കൊടുത്തു പൈസ ഉണ്ടല്ലോ അത് അള്ളാഹുന്റെ ഔദാര്യമാണ് അത് ചെലവാക്കാനുള്ള മനസ്സോ അതിലേറെ വലിയ ഔദാര്യമാണ് അല്ലേ അല്ലാതെ കുറേ ഉണ്ടായിട്ടെന്താ നമ്മളൊക്കെ തന്നെ കുടുംബത്തിലൊക്കെ അണ്ടുംകൊട്ടൊക്കെ ഒത്തുകൂടുമ്പളേ ചിലപ്പോൾ കുടുംബക്കാരൊക്കെ പറയല്ലേ പിന്നെ നമ്മളെ ആ മറ്റേ ഇയാൾ വരുന്നുണ്ട് അയാൾക്ക് പഠിച്ചോ മുതലെടുത്തിട്ട് എന്താ കാര്യം അയാൾക്ക് ഏതായാലും ഉപകരിക്കൂല നമ്മക്കും ഉപകരിക്കൂല അങ്ങനെ കുറേ അയാൾക്ക് പൈസ കൊടുത്തിട്ട് എന്താ കാര്യം എന്ന് നമ്മളിന്ന് മുന്നിന്ന് ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മൾ പിരിഞ്ഞു വരുമ്പോൾ ബാക്കുന്നെങ്കിലും ചോദിക്കണില്ലേ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തത് ഞാനും നിങ്ങളുമാണ് കാരണം അള്ളാഹുവാണ് നമുക്ക് സമ്പന്ന തരുന്നത് അള്ളാഹിൻ്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ഞാനും നിങ്ങളൊക്കെ എങ്ങനെ അധ്വാനിച്ച് സമ്പത്ത് ഉണ്ടാക്കിയാലും സുഹൃത്തുക്കളെ അത് എങ്ങനെ നഷ്ടപ്പെടണമെന്ന് ഞാനും നിങ്ങളും വിചാരിച്ചിട്ട് വേണ്ട അല്ലേ യാത്രയിൽ വെച്ച് പോക്കറ്റടിക്കപ്പെടാറുണ്ട് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാറുണ്ട് 3-4 ലക്ഷം 5 ലക്ഷം ഒക്കെ ചിലപ്പോൾ കയ്യിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോൾ ഇടത്തെ ഭാഗത്ത് ചെറിയൊരു വേദന വന്ന് നേരെ ഒരു വണ്ടി വിളിച്ച് ആശുപത്രിയിൽ പോയി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അയാളെ കിടന്നോളി ഒരു പ്രശ്നമല്ല കുടുംബത്തിലുള്ളവരൊക്കെ വരാൻ പറഞ്ഞു ഒരു 5 ആളെ ചോര കരുതിക്കോളി എന്നൊക്കെ പറയുമ്പോൾ 1 ലക്ഷം ഏകദേശം പോയതായിട്ട് നമ്മൾ കണക്കൂട്ടി അതും കഴിഞ്ഞ് ഒരു മണിക്കൂർ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ആ ലക്ഷങ്ങൾ വേറൊരു അക്കൗണ്ടിക്ക് നീങ്ങാൻ ഒരൊറ്റ ഓപ്പറേഷൻ മതി ഇത്ര മതി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഇത്രയേ മനുഷ്യരെ നമുക്കൊക്കെ അഹങ്കരിക്കാനും നമുക്കൊക്കെ അലങ്കാരമായി നൽകിയ സമ്പത്തിനെ അള്ളാഹുവിൻ്റെ വീക്ഷണത്തിൽ ഇസ്ലാമികമായ വീക്ഷണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒരു പരീക്ഷണമാണ് എന്നാണ് ആ പരീക്ഷണത്തിൽ നമ്മളാരും പരാജയപ്പെട്ടു പോകാൻ പാടില്ല നമുക്കൊക്കെ മനസ്സിലറിയാം അല്ലേ ഇത്തരത്തിലുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഒരാളോടും പറയാതെ പോണ ആൾക്കാരുണ്ട് എങ്ങനെയറിയങ്ങൾ ചില കുടുംബങ്ങളിലൊക്കെ അങ്ങനെ നിഗൂഢതകൾ ഇങ്ങനെ ബാക്കി നിൽക്കും ബാപ്പാനോട് ചോദിച്ചാൽ അറിയില്ല എന്താണുള്ളത് ഓനെന്താണുള്ളത് ഓനന്നെയല്ലേ ചിലരുതോ ചിലരുത് മഞ്ചേരി അങ്ങാടിയിൽ എല്ലാവർക്കും അറിയാം എന്താ അറിയോ അത് ഇടക്കിടക്ക് സംസാരത്ത് പറയും ഇങ്ങനൊരു സംവിധാനമുണ്ട് ഇങ്ങനൊരു കടയുണ്ട് അല്ലെന്നില്ല അള്ളാന്റെ ഓഫീസ് കൊണ്ട് നാട്ടിലും നാട്ടുകാർക്കും കുടുംബത്തിലുള്ളവർക്കും ഒക്കെ ചെലവാക്കാൻ ഓൾക്ക് ഒളിയും അറിയുന്നില്ല അല്ല തന്നത് കൃത്യമായിട്ട് പറയും അല്ലേ ഇക്കൊല്ലത്തെ അടക്കുന്നുണ്ടായിരുന്നു അള്ളാഹുവിന്റെ ഓഫീസ് കൊണ്ട് 60,000 രൂപയൊക്കെ വിറ്റു അല്ല ഇതൊന്നും പറയാത്ത ഒരാളാണ് നമ്മളെങ്കിലും നമ്മളെന്താ പറയുക അറിയോ പിന്നെ ഇക്കൊല്ലത്തെ ഇക്കൊല്ലെണ്ണ എത്ര ഉണ്ടായിന് അടക്ക അത് കഴിഞ്ഞൊല്ലത്തെ അത്ര ഇല്ല കഴിഞ്ഞൊല്ല എത്ര ഉണ്ടായിന് അതവർക്കട്ട് അറിയില്ല ഈ റബ്ബർ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞൊല്ലത്തെ അത്ര ഇല്ല കച്ചവടം എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസത്തെ അത്ര ഇല്ല എത്രയെന്ന് ചോദിച്ചോട്ടെ അറിയില്ല ഇങ്ങനെ അമ്മക്ക് തന്നെ കണക്കറിയില്ലെങ്കിൽ അല്ല എന്തോ ഒന്നും ഇങ്ങനെ കുറച്ചൊക്കെ ഏതായാലും എനിക്ക് കണക്കും കാര്യമൊന്നും അറിയില്ല എന്നാണ് പോയിക്കോട്ടെ പിന്നാമ്പുറത്തേക്ക് കണക്കും കാര്യമൊക്കെ അറിഞ്ഞിട്ട് അതിനനുസരിച്ചൊക്കെ കൊടുക്കണ ആൾക്കാരുണ്ടല്ലോ ഒരു കണക്ക് കൊടുക്കൂല റബ്ബ് അതുകൊണ്ട് അഹങ്കാരമായി എടുക്കാൻ പാടില്ല നോക്കൂ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയാണ് അള്ളാന്റെ ഖുർആനായ തോതിക്കൊണ്ട് ജനസമൂഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഖുർആൻ പറയാം വല്ലാഹു ഇൻദഹു അജ്ർ വ അന്നല്ലാഹു ഇൻദഹു അജ്റുൻ അലീം തീർച്ചയായും സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണമാണ് തീർച്ചയായും റബ്ബിന്റെ അടുക്കൽ നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം ലഭ്യമാണ് സമ്പത്തും സന്താനങ്ങളും ഒരുപ്പമാണ് പറയുന്നത് സമ്പത്തും സന്താനം ഒക്കെ ഒപ്പാണ് പറയുന്നത് 2 വയസ്സായ മകന്റെ കുട്ടിനെ മടിയിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് വല്യാപ്പങ്ങനെ ചോദിക്കൂലേ മോനെ ഇന്നൊക്കെ നോക്കി വളർത്തിയിട്ട് എന്തെങ്കിലും വല്ല ഉപകാരം ഉണ്ടാവുക അവലെ ഏതായാലും വളർത്തി വെക്കുക
അവസാന ദിനമില്ലേ ഒരു ദിവസം ഇവിടെ പറഞ്ഞില്ലേ പരലോകത്തെ വിചാരണയെക്കുറിച്ച് ഇവിടെയുള്ള വിചാരണയിലൊക്കെ എങ്ങനെ നമുക്ക് രക്ഷപ്പെടട്ടോ എത്രമാത്രം നുണ പറയാൻ കഴിയണോലെ നമ്മൾ എന്തൊക്കെ നുണ നമ്മൾ 100 നുണ വാപ്പാനോടും 200 നുണ ഉമ്മാനോടും 150 നുണ ഭാര്യനോടും പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ചിലപ്പോൾ അങ്ങോട്ടോ അങ്ങോട്ടൊക്കെ ഇറങ്ങുക അതിനൊന്നും യാതൊരു മടിയും പടച്ച റബ്ബിൻ്റെ അടുക്കൽ ശിക്ഷയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല ഒരു മൈൽ ദൂരത്തേക്ക് പോകുന്ന അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ നമ്മളെ വീട്ടിക്ക് തന്നെ അടുക്കാത്തതിൻ്റെ അതിൻ്റെ രഹസ്യം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല വാപ്പയും ഉമ്മയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും നൊണറിഞ്ഞ് ജീവിച്ചിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ നമ്മൾ ആരും വിചാരിക്കലില്ല പക്ഷേ എങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് അസ്ഥാനമാണ് ഉള്ളത് ഓർക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനും അത് പഠിപ്പിച്ചു മനുഷ്യരെ ഒരു ദിവസം അല്ലേ യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ സമ്പത്തും സന്താനങ്ങളും ഉപകരിക്കാത്ത ദിവസം ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം സമ്പത്തും സന്താനങ്ങളും ഉപകരിക്കുകയില്ല എന്നാൽ ഉപകരിക്കുന്ന ആളുകളുണ്ട് ഈ രണ്ട് കാര്യത്തിലും റബ്ബിൻ്റെ അടുക്കൽ സമാധാനത്തോടുകൂടെ ചെന്നെടുക്കുന്നവൻ സമ്പത്തിൻ്റെ കാര്യത്തിൽ സമാധാനമാണ് റബ്ബ് നമ്മളോട് ചോദിക്കുന്നു എവിടെ നിന്ന് ഉണ്ടാക്കി പടച്ചോനെ മക്കൾ ഉണ്ടാക്കിയതാണ് മക്കളോട് എവിടെ നിന്ന് ഉണ്ടാക്കി നിങ്ങൾ ചോദിച്ചോ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട് ഹറാമായ ഒരു മുതലും മോനെ ഈ വളപ്പിലേക്ക് കയറ്റരുത് ഹറാമായ ഒരു സമ്പത്തും മോനെ വാപ്പക്കയച്ചു തരരുത് ഈ കഴിഞ്ഞ ഒരു അച്ഛനൊരു യാത്ര പോകാനൊരു സൗകര്യം അള്ളാഹു ചെയ്തു തന്നു യാത്ര പോയി ഒരു മനുഷ്യൻ വാഴക്കാട്ടുള്ളൊരു മനുഷ്യൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഫോൺ ചെയ്യാൻ ഹറമിൻ്റെ പരിസരത്തും ഹറമിൻ്റെ സമീപത്തും വെച്ചൊന്നും ഫോൺ ആരും ചെയ്യരുത് അവിടെ വെച്ച് ആരും ഫോൺ എടുക്കരുത് ഫോണൊന്നും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമ്മളെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് തടസ്സം ഉണ്ടാക്കരുത് കണിശമായിക്കൊണ്ട് തന്നെ അമീറുമാർ പറഞ്ഞുകൊണ്ട് ജനങ്ങളത് വളരെ ഹാജിമാർ വളരെ ഹൈറോടുകൂടി അത് കേട്ടു അത് ഉൾക്കൊണ്ടു അതിൻ്റെ ഇടയ്ക്ക് ഒരു വല്യപ്പ ഹറമിൻ്റെ അല്പം മുന്നിൽ ഇങ്ങോട്ട് മാറിയിട്ട് ചോദിച്ചു ഞാൻ ഇവിടെ നിന്നൊരു ഫോൺ വിളിക്കുന്നുണ്ട് ചോദിച്ചു ഉപ്പ എന്തിനാ നിങ്ങൾ ഇവിടുന്ന് വിളിക്കണം അത് ഇവിടുന്ന് വിളിക്കേണ്ട ഒരു ഫോണാണ് എന്താ അങ്ങനെ അതിൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു അപ്പം അത്രത്തോളം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് പറഞ്ഞെന്നറിയോ ഞാൻ എന്തിനാ അപ്പോൾ ഫോൺ ചെയ്തതെന്നറിയോ എൻ്റെ മരുമകനും എൻ്റെ മകൾക്കുമാണ് ഞാൻ ഫോൺ ചെയ്തത് ഫോൺ ചെയ്തത് അവർ അബൂദാബിയിൽ ജോലി ചെയ്യുകയാണ് ഞാൻ ഫോൺ ചെയ്തത് ഞാൻ ഇവിടെ വന്നപ്പോൾ അവൻ്റെ ഒരു സുഹൃത്തും അവരുടെ കുടുംബത്തെ പോലെ കാണുന്ന ഒരാളും ഹജ്ജിന് വന്നിട്ടുണ്ട് അവരെ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു ഓൽക്ക് നിസ്കാരമൊന്നുമില്ല എന്നാണ് തോന്നണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ ഹറമിൻ്റെ മുറ്റത്ത് വെച്ച് ഈ പരിപാവനമായി ഭൂമിയിൽ വെച്ച് ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു മോനെ മോളെ നിങ്ങൾ നിസ്കരിക്കും ഇബാദത്തൊന്നുമില്ലെങ്കിൽ വാപ്പാക്ക് 5 പൈസ വാപ്പാക്ക് പെട്ടിയും വേണ്ട നിങ്ങളെ ടോർച്ചും വേണ്ട നിങ്ങളൊന്നിട്ട് അയച്ചും തരണ്ട കാരണം നിങ്ങൾക്ക് പടച്ചോൻ്റെ മുമ്പിൽ കുമ്പിടാനും നിസ്കരിക്കാനും ആവില്ലെങ്കിൽ പടച്ചോൻ നിങ്ങളെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങളെ ടോർച്ചും പൈസയൊക്കെ എനിക്ക് അതുകൊണ്ട് മോനെ എനിക്ക് നിങ്ങളെ അയച്ചുതരുന്ന പൈസയൊന്നും വേണ്ട ഞാൻ എങ്ങനെയൊക്കെ കഴിഞ്ഞു കുടിക്കോളാം കുറച്ച് തോട്ടത്തിനൊക്കെ ഉള്ള വരുമാനം ഉണ്ടല്ലോ കഴിഞ്ഞു കുടിക്കോളാം ഉപ്പ നിങ്ങളെന്താ അങ്ങനെ പറയുന്നത് മോനെ ഇത്തരത്തിൽ ദീനിയായി ഉൾക്കൊണ്ടൊക്കെ ജീവിക്കേണ്ടവരല്ലേ നിങ്ങൾ രണ്ടാക്കും അതറിയില്ലേ നിങ്ങളെ മക്കൾ പോലും അല്ലേ ആ മക്കളാണോലോ അറിയിച്ചത് വീട്ടിലുള്ള മക്കളാണോലോ ഞങ്ങളെ വാപ്പിമ്മി നിസ്കരിക്കില്ല എന്നുള്ള വിവരം അറിയിച്ചത് ആ ഉപ്പ അത് പറഞ്ഞു ആ ഉപ്പ അത് പറഞ്ഞപ്പോൾ മോനും മോളും അത് കേൾക്കുകയാണ് ഉപ്പ നിങ്ങൾ അതിന് വിഷമിക്കണ്ട ഉപ്പക്കിനി പൈസ അയച്ചരും ഇന്നു മുതൽ ഞങ്ങൾ നിസ്കാരം തുടരുകയാണ് ഇനി ഞങ്ങളത് വിടൂല ഇതാണ് ബന്ധം അല്ലേ പൈസയല്ലേ അയച്ചിരുന്നേ ഓ നിക്കരിച്ചേ ഓ നിക്കരിച്ചാതൊക്കെയേ അവിടെ ഏതെങ്കിലും പാലത്തിൻ്റെ ചോട്ടിലിരുന്നിട്ട് വല്ല മയക്കുമരുന്ന് വിൽക്കേ പുടിച്ചേ എന്തോ ആയിക്കോട്ടെ എനിക്ക് വരുന്നതാകട്ടെ എന്നൊരു ഉപ്പ വിചാരിക്കുകയില്ല മക്കളായ നമ്മളോ വാപ്പയെ ഹറാമ തീറ്റിക്കരുത് മക്കളെ നമ്മളുടെ മക്കളെയും നമ്മളെ ഭാര്യയ്ക്കും ദഹിക്കാത്ത പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഭക്ഷണം നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഘട്ടം നമുക്ക് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ആ പരീക്ഷണത്തിൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഉള്ള സമ്പത്ത് 200,000 ആണെങ്കിൽ 200,000 റബ്ബ് ചോദിക്കുമ്പോൾ ക്ലീനായ ഉത്തരം 300,000 ചോദിക്കുമ്പോൾ ക്ലീനായ ഉത്തരം 400,000 ചോദിക്കുമ്പോൾ ക്ലീനായ ഉത്തരം 1,000 ചോദിക്കുമ്പോൾ
ക്ലീനായ ഉത്തരം മക്കളെ കുറിച്ച് ചോദിക്കുമ്പോൾ പഠിച്ചോനെ നാല് മക്കളെ ഈ തന്നീനു ഒന്ന് നിക്കരിച്ചോന്ന് അറിയില്ല മറ്റോ ഏതായാലും നിക്കരിച്ചില്ല മൂന്നാമത്തോ മിണ്ടക്കാന്റെ കാര്യം പറയാക്കല്ലേ എന്തായാലും മീനു ഇറച്ചിയൊക്കെ ഒന്നും കൊണ്ടല്ലുണ്ടായിരുന്നു പോരാ മക്കളുടെ കാര്യത്തിൽ പൂർണ്ണ സമ്മതം പഠിച്ചോന്റെ അടുത്ത് പറയാൻ കഴിയണം ഇത് രണ്ടും ഒപ്പാണ് പ്രിയപ്പെട്ടവരോട് പറയുന്നു സമ്പത്ത് കൂടുതലുള്ള തറവാട്ടിലെ ഉപ്പമാർ ഒന്നുകൂടി ശ്രദ്ധിക്കുക നമ്മളെ മക്കൾക്ക് വഴി തെറ്റാൻ വഴികൾ നൂറ് വഴികൾ കൂടുതലാണ് ദരിദ്രരായ മക്കൾക്ക് വഴി തെറ്റാനുള്ളതിനേക്കാൾ കൂടുതൽ കാരണം സമ്പത്ത് വീട്ടിലുണ്ടാകുമ്പോൾ ആ സമ്പത്ത് ഉപ്പ എത്രയാണെന്ന് ചോദിക്കാതിരിക്കുമ്പോൾ അഞ്ഞൂറിന്റെ നോട്ട് കൊടുത്തിട്ട് 50 രൂപ സാധനം വാങ്ങിയിട്ട് ബാക്കി എത്രയെന്ന് ചോദിക്കാത്തൊരു വീട് കൂടിയാകുമ്പോൾ 450 രൂപ കൊണ്ട് നമ്മളെ പട്ടണത്തിൽ നിന്ന് വഴി തെറ്റാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഖുർആൻ മക്കളെയും സമ്പത്തും സമ്പത്തും മക്കളും സമ്പത്തും സന്താനങ്ങളും സമ്പത്തും സന്താനങ്ങളും ഒപ്പാണ് കേട്ടോ പറയണത് അതുകൊണ്ട് ഇത് വേർതിരിക്കാൻ നമുക്ക് കഴിയില്ല സമ്പത്ത് തുലച്ചു കളയുന്ന മക്കളുണ്ട് ചില വീടുകളിൽ എങ്ങനെയാണ് 5-6 മക്കളുണ്ടെങ്കിൽ അവസാനത്തൊരു മകനായിരിക്കും ഞാൻ ആ വാപ്പാക്ക് കടം തീർക്കണ പണിയാണ് ആ വാപ്പാക്ക് എന്റെ കടം തീർക്കണ പണിയാണ് എന്നുണ്ടാവും സുബഹിസ്കരിച്ചു കഴിയുമ്പോൾ ഒരു പോലീസ് ജീപ്പ് പേരന്റ് മുമ്പിൽ എന്തേ നിങ്ങളെ മകൻ പടച്ചോനെ ഓഞ്ച മകനല്ല എന്ന് വാപ്പനെ കൊണ്ട് പറയിക്കേണ്ടി വരുന്ന മക്കൾ മഞ്ചേരിയിൽ ഉണ്ടാകാൻ പാടില്ല കാരണം ഇത്രയുമൊക്കെ പോറ്റി വളർത്തിയിട്ട് നമ്മൾക്കൊക്കെ തിന്നാനുള്ള ഭക്ഷണമൊക്കെ ഒരുക്കി തന്ന് ഇത്രയും കാലം പോറ്റിയ വാപ്പ വാപ്പ 500 കൊല്ലം ജീവിച്ചാലും തീരാത്ത കടബാധ്യതകൾ ഉണ്ടാക്കി വെക്കുന്ന മക്കളെ നമുക്കും ഇവിടെ മക്കൾ വളരുന്നുണ്ട് സൂക്ഷിക്കണം റബ്ബ് ഈ ലോകത്ത് വെച്ച് തന്നെ നമ്മളെ പരീക്ഷിക്കും അതുകൊണ്ട് സമ്പന്നത നമുക്കത് നഷ്ടപ്പെടാൻ പാടില്ല മാത്രമല്ല ഉള്ള സമ്പത്ത് അള്ളാഹുവിന്റെ ഐശ്വര്യത്തോടുകൂടെ ഉപയോഗിക്കുന്നവരും വിനിയോഗിക്കുന്നവരുമാകണം സമ്പന്നത എന്ന് പറയുന്നത് നമുക്ക് ഞാൻ വലിയ സമ്പന്നനാണ് ഞാൻ വലിയ മുതലാളിയാണ് എന്ന് പറഞ്ഞു നടക്കാൻ വേണ്ടി അല്ല തന്നതല്ല നമുക്ക് ആസ്വദിക്കാനും നമുക്ക് അനുഭവിക്കാനും നമ്മളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ലഭ്യമാകാനും നമ്മുടെ നാട്ടിലും നമ്മുടെ മഹല്ലിലും നമ്മളുടെ പരിസരത്തുമുള്ള എല്ലാവർക്കും ലഭ്യമാകാനും എല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടാണ് റബ്ബ് നമ്മളുടെ കൈവശമേൽപ്പിച്ചിട്ടുള്ളത് ആ പണം എവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന ആളുകളുണ്ട് ആരെങ്കിലും പറയാണ് മഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ ഏതെങ്കിലും ഒരു മൂലക്കൊരുത്ത് എങ്ങനെ ഇരിക്കുന്നുണ്ട് അവനോട് ചോദിച്ചു എന്താ അവിടെ ഇരിക്കണേ ഞാൻ അങ്ങനെ നോട്ടിരട്ടിപ്പ് സംഘത്തിലെ ആളാണ് എന്താണ് അങ്ങനെ പറഞ്ഞാല് ഒരു 500 രൂപ നിങ്ങൾ ഇപ്പൊ തന്ന 5 മിനിറ്റ് കഴിഞ്ഞാൽ 1000 രൂപ ഉണ്ടാക്കി തരും 1000 രൂപ നിങ്ങൾ തരുകയാണെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ 2000 രൂപ നിങ്ങൾക്ക് തരും 2000 രൂപ തന്നാല് കുറച്ച് കഴിഞ്ഞാല് 4000 രൂപ നിങ്ങൾക്ക് തരും ഈ ഇരിക്കണോനെ കണ്ടാലെങ്കിലും ഒന്ന് ആലോചിച്ചുകൂടെ എന്നിട്ടെന്താ ഈ മൂലക്ക് എങ്ങനെ ഉത്തർക്കണെന്ന് അതും കൂടി ആലോചിക്കാതെ കൊണ്ടുപോയി കൊടുക്കും ഇക്കാക്കാന്റെ കടമായും കൊണ്ടേ കൊടുത്തു ഇക്കാക്കാന്റെവും വാപ്പാന്റെവും കഴിഞ്ഞ പമ്മോശാക്കാന്റെ കൊണ്ടേ കൊണ്ട് കൊടുത്തു അങ്ങനെ 20,000 കൊണ്ടേ കൊടുത്തു 40,000 തന്നു പിന്നെ മഞ്ചേരിങ്ങാടിയുള്ള എല്ലാ ചങ്ങായിമാരെയും വിളിച്ചിട്ട് പറഞ്ഞു ഒരു പടപ്പ് കൂടെ കുത്തിർക്കുന്നുണ്ട് അതുകൊണ്ട് എടുത്ത് നിങ്ങൾ എത്രയാണോ കൊണ്ടേ കൊടുത്ത് അതിന്റെ കരട്ടിത്തരും അതാ കൊണ്ടുപോയി കൊടുക്കുന്നു എല്ലാവരും പിന്നെ ഓനെ കാണല്ല മുങ്ങി പോലീസ് സ്റ്റേഷനിൽ പോയി പറയാൻ പറ്റുമോ ഇല്ല ഹാലിയരോട് പറയാൻ പറ്റുമോ ഇല്ല ഉസ്താദിനോട് പറയാൻ പറ്റുമോ ഇല്ല കാരണം എന്താ ഇതൊക്കെ പള്ളിയിൽ നിന്നും നിയമപാലകരും പോലീസുകാരും പത്രക്കാരും ഒക്കെ പഠിപ്പിച്ചു തന്നതാണ് പക്ഷേ തലച്ചോറ് പ്രവർത്തിച്ചില്ല വീടുകളിൽ അതാ 2 ബക്കറ്റുമായി 4 ആള് വരുന്നു 4 ആള് വന്നിട്ട് പറയുകയാണ് നിങ്ങൾ 500 രൂപ തന്നാൽ ഈ ഗ്ലാസ് ഇപ്പുറത്ത് വെച്ചിട്ട് ഇപ്പുറത്തൊരു ചില്ലും വെച്ചിട്ട് അതിന്റെ നടുക്ക് ഒരു കടലാസും വെച്ചിട്ട് ഒരു ലായനിയിൽ ഇട്ടാലേ 500 എല്ലാ പേപ്പറും 500 രൂപ എന്ന് പറഞ്ഞ് അത് കാത്തുത്തിർക്ക് 2 മണിക്കൂർ കാത്തിരുന്ന് ഇത് കഴിച്ചു നോക്കുമ്പോൾ ആദ്യം വെച്ച 500 രൂപ ഇല്ല അത് ഏറ്റ് ബക്കറ്റും ലായനിയും കൊടുന്നോം പോയിക്കണ് എന്നാലും ഒരു 475 ലാഭ അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് വിശ്വാസികളെ കേൾക്കുക നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ വിഡ്ഢികളുടെ കൈകളിൽ ഏൽപ്പിക്കാൻ പാടില്ല നിങ്ങൾക്ക് നിലനിൽപ്പായി കൊണ്ട് റബ്ബ് തന്ന സമ്പത്താണത് തുലച്ചത് എന്റെ കൈയല്ലേ പോയാങ്ങക്കെന്താ ചോദിക്കാൻ പാടില്ല നമ്മളുടെ പണം അത് നമുക്കുള്ളതാണ് നമ്മുടെ സമൂഹത്തിനുള്ളതാണ് സമുദായത്തിനുള്ളതാണ് വിദ്യാഭ്യാസത്തിനുള്ളതാണ് മഹല്ലിനുള്ളതാണ് മദ്രസക്കുള്ളതാണ് എന്റെ കൈയല്ലേ പോയാങ്ങക്കെന്താ എന്ന് ചോദിക്കുന്നതല്ല അള്ളാന്റെ ഖുർആൻ പറയാം അവിടെയും ഇവിടെയും കൊണ്ടുപോയി ഇത് വെക്കരുത് അവിടെയും ഇവിടെയും അത് സൂക്ഷിച്ച് വെക്കരുത് തോലുണ്ടാവുമ്പോ ഒരു പെരിയിലുണ്ട് ഒരു പാത്തക്കല് പഞ്ചാരിയിലാണോ മൈദിയിലാണോ അതല്ല അരിയിലാണോ പഴയരിയിലാണോ ഒന്നും തീരുമാനമല്ല കൊണ്ടേക്കും പിന്നെ തെരഞ്ഞെടുക്കുക തെരഞ്ഞ് ഇത് തെരയണ ആരെങ്കിലും കണ്ടാ പറയാൻ പറ്റുമോ 5000 രൂപ എവിടെയോ പാത്തച്ചീന് തരിയാണ് പിന്നെ ഓലും കൂടി തരയും തെരഞ്ഞ് കിട്ടിയാ ഓൽക്കൊന്നേലും കൊടുക്കുക അപ്പൊ ആരോടും മുണ്ടൂല തെരഞ്ഞ് അത്തരത്തിൽ കണക്കും കയ്യുമില്ലാത്ത ഒരു സമുദായമായി മാറിക്കൊണ്ടിരിക്കാൻ നമുക്ക് പാടില്ല
പാടില്ല നമ്മളുടെ കട്ടിലിന്റെ അടിഭാഗത്ത് അടിച്ചു വരുന്ന അയൽപ്പക്കത്തെ സഹോദരിക്ക് ആയിരത്തിന്റെ നോട്ടാണ് കട്ടിലിന്റെ അടിയിൽ നിന്ന് കിട്ടിയത് കട്ടിലിന്റെ അടിയിൽ നിന്ന് കിട്ടുകയാണ് ആ സ്ത്രീ ആദ്യം ഒന്ന് ബോധം കെട്ടു പിന്നെ എഴുന്നേറ്റു എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു 1000 രൂപ കട്ടിലിന്റെ ചോട്ടിൽ അത് സാറിൽ ഇടക്കിടക്ക് 1000 500 രൂപ അങ്ങനെ കിടക്കലുണ്ട് അത് ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇക്കാലാവുമ്പോ പൈസ ഇങ്ങനെ തടഞ്ഞു വീകല്ലേ ഇതൊക്കെ റബ്ബ് തന്നതാണെന്ന് ഓർക്കാത്തവരല്ലോ നമ്മൾ പക്ഷേ നമ്മൾ മറന്നുപോകുന്നു അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു വിശ്വാസികളെ അള്ളാഹുവിന്റെ നിയമം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ അതാണ് ഏറ്റവും ഐശ്വര്യ സമ്പന്നമായുള്ളത് ഈ ലോകത്ത് കാഴ്ചക്ക് ഭംഗിയായി തരുന്ന സമ്പത്ത് കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് ഒരാളെയും അത് തടയാൻ പാടുള്ളതല്ല നിങ്ങളെന്താ പള്ളിക്കൊക്കെ വരാത്ത പള്ളിക്ക് വന്നിട്ട് പേപ്പറിൽ കണ്ടു പള്ളിക്ക് പോയ വീട്ടിൽ കള്ളം കയറി ഒക്കെ കൊണ്ടേ അതുകൊണ്ട് ഇങ്ങനെ കുത്തിർക്കുകയാണ് നിങ്ങളെന്താ വേളിന് വരാത്ത വേളിന് പോയ പെരയിൽ കള്ളം കയറി എല്ലാം കൊണ്ടേ എന്ന് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ നിങ്ങൾ മരിച്ചോടത്തില്ലാത്ത മയ്യത്തെടുക്കണ നേരം മയ്യത്തിൻ്റെ കുടുംബ വീട്ടിൽ കള്ളം കിടന്ന് കൊണ്ടേ എന്നറിഞ്ഞ് ഒക്കെ ഇങ്ങനെ അവസാനം നമ്മളെയും കൂടി കള്ളം കൊണ്ടു നമ്മളടക്കം കൊണ്ടുപോകാൻ കള്ളന്മാരുടെ അടുത്ത് സംവിധാനമുണ്ട് ഓർത്തോളി കള്ളൻ കൊണ്ടുപോകുക എന്നുള്ളതല്ല നമുക്കൊരു ബാധ്യതയുണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയാ അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ സമ്പത്ത് തടയാൻ പാടില്ല നമ്മളുടെ സമ്പത്ത് നമ്മളുടെ പണം നമ്മുടെ സ്വർണം സഹോദരിമാരെ കാര്യമായിട്ട് അതാണല്ലോ ശ്വാസം തന്നെ വിടുന്നില്ല എല്ലാവരും അല്ലേ സഹോദരിമാരൊക്കെ പേപ്പറൊക്കെ കിട്ടിയാലേ ആ സ്വർണത്തിന്റെ വില അറിഞ്ഞിട്ടേ വെണ്ടൊക്കെ വരെ നുറുക്കാൻ പോണുള്ളൂ കാരണം ഇരിക്കുകയാണ് എന്നിട്ട് ഭർത്താക്കന്മാരോട് ഇങ്ങനെ പിന്നെ ഇത് പറയാനും അതുപോലെ തന്നെ അതിൻ്റെ ഉങ്ങു നടിക്കാനും ഒക്കെ ഉണ്ടാവും ഈ സഹോദരിമാരങ്ങനെ ചെയ്യുന്നു എന്നല്ലോ മരിച്ച വീട്ടിലേക്ക് പോകുമ്പോൾ പോലും 100 പവന്റെ സ്വർണ്ണാഭരണം കുറഞ്ഞാൽ മോശമല്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഹാർട്ട് പളർത്തി കിടക്കുന്ന ആങ്ങളയെ കാണാൻ പോകുമ്പോൾ 100 പവനേറ്റ് പോകുന്നവരുണ്ട് അതൊക്കെ അലങ്കാരമാണെന്ന് ആരും വിചാരിക്കുന്നില്ല എന്നാ ആങ്ങളെ പറയാണ് ഇവിടെ 1.5 ലക്ഷം കടണ്ട് വിറ്റിട്ട് കൊടുക്കാറിഞ്ഞാൽ പിന്നെ ആ സ്വർണവും കാണൂല സ്വർണം അണിഞ്ഞു പോയ പെങ്ങളിയും കാണൂല കാരണം ഒരു ഉപകാരത്തിന് ഇത് പറ്റൂല കറിവെക്കാൻ പറ്റൂല പക്ഷേ ധരിക്കുന്നത് അലങ്കാരത്തിനാണ് അമിതമായ ഇത്തരത്തിലുള്ള സമ്പത്തിന്റെ ദുർവിനിയോഗം സമൂഹത്തെ പലപ്പോഴും നശിപ്പിച്ചിട്ടുണ്ടാകാം നമ്മളുടെ എന്തെങ്കിലും തകർച്ച വരുന്നുവെങ്കിൽ ആരെയാണ് കുറ്റപ്പെടുത്തുക നമ്മൾ തന്നെ ചെയ്യുന്ന ഒരുപാട് അബദ്ധങ്ങൾ അപകടങ്ങൾ പലപ്പോഴും നമുക്ക് കണ്ണീരായി വരുന്നു സുഹൃത്തുക്കളെ പുതുവർഷ പുലരി ആഘോഷിക്കാൻ വേണ്ടി കാത്തിരുന്ന് ആഘോഷത്തിന്റെ പിറവിയുടെ റിപ്പോർട്ടുകൾ പത്രത്തിൽ വരാൻ കാത്തിരിക്കുമ്പോൾ ഒരു നാട്ടിലതാ വൻ സ്ഫോടനം ചാവേറാക്രമണമല്ല ഏതെങ്കിലും അവിടത്തെ കൊല്ലത്തുള്ള ജില്ലാ കളക്ടർ ഞെട്ടിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഹാമിദുമാർ ചെയ്ത സ്ഫോടനമായിരുന്നില്ല ആ നാട്ടിൽ ഒരു അപകടം നടന്നപ്പോൾ അതിൽ ഇന്ത്യൻ ഗ്യാസിന്റെ ഒന്നിച്ച് നിറക്കപ്പെട്ട ടാങ്കർ ലോറിയുടെ ടാങ്കർ അടർന്നു വീണപ്പോൾ അതിന്റെ മുകൾ ഭാഗത്ത് അടപ്പ് തുറക്കുന്നു എന്നറിഞ്ഞപ്പോൾ കടയിൽ നിന്നും ഷോപ്പിൽ നിന്നുമൊക്കെ കിട്ടിയ അലക്ക് സോപ്പിന്റെ കഷ്ണവും അതുപോലെ തന്നെ കലക്കി വെച്ച മൈദയും സൂപ്പർ ഗ്ലൂവിന്റെ ഒന്നിച്ചുള്ള പാക്കറ്റുകളും ഒക്കെയായി ആ ടാങ്കറിന്റെ അടുക്കലേക്ക് ഓടി അത് ഒട്ടിച്ചിട്ട് ഈ നാട്ടിൽ ജനങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന മാരകശേഷിയുള്ള ആ അപകടത്തിൽ നിന്ന് നാട്ടുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലുണ്ടായ അപകടത്തിൽ മരിച്ച 4 പേരാണ് അവരെയാണ് പത്രത്തിൽ കാണുന്നത് ആലോചിച്ചു നോക്കൂ നമ്മളും അല്ലേ ഇത്തരത്തിൽ പത്രങ്ങളും മീഡിയകളും ചാനലുകളും നിയമപാലകരും ഒക്കെ പറഞ്ഞതുപോലെയാണ് മുസ്ലിം ചെറുപ്പക്കാരുടെ അവസ്ഥയെങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് നഷ്ടമാണ് അതല്ല ആരുടെയെങ്കിലും കുബുദ്ധി കൊണ്ട് വന്നതാണെങ്കിൽ അള്ളാഹു രക്ഷപ്പെടുത്തും അതല്ല ഇപ്പറഞ്ഞതുപോലെ നമുക്കാകെയുള്ള പണി ഓരോരുത്തരെയും ഞെട്ടിക്കലാണ് പക്ഷേ അള്ളാഹുവിനെ ഞെട്ടിക്കാൻ നമുക്ക് കഴിയില്ല പരലോകത്തൊക്കെ വിളിച്ചു ചേർത്തിട്ട് വിചാരണ നടത്തുമ്പോൾ ഒന്നാം പൊട്ടിച്ചള പടച്ചോണം നട്ടട്ടെ എന്ന് വിചാരിക്കാനില്ല അവിടെ നിയമവും നീതിയും ന്യായവുമാണ് ഇത്തരത്തിൽ അപകടങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തുമ്പോൾ സ്ഫോടനത്തിൽ മരിച്ചവരും തൻ്റെ ശരീരത്തിൽ ചാവേറാക്രമണത്തിന് കെട്ടിവെച്ച് വിമാനത്തിൽ കയറുമ്പോൾ രാസവസ്തുവും അതിലേക്കുള്ള സുറിഞ്ചുമായി കടന്നു ചെന്നവൻ ആ 260 ആളെ കൊല്ലാനാ വേറെ 4 ആള് മരിച്ചത് 260 ആളല്ല 2600 കൊല്ലം നഗരസഭയുടെ ചുറ്റുഭാഗത്തുള്ള 2600 അല്ല 20,000 അല്ല ഓലെ അപകടം പറ്റരുതെന്ന് കരുതിയിട്ട് ശ്രമിക്കുന്നതിനിടയിൽ നടന്ന സ്ഫോടനമാണ് റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്ന സത്യം
സത്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മളെ സമ്പത്ത് അതിനു വേണ്ടിയല്ല, പാവപ്പെട്ടവർക്ക് വേണ്ടി, പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി. ഏകദൈവ വിശ്വാസത്തിന്റെ സന്ദേശം ലഭ്യമാകാത്തതിന്റെ പേരിൽ സമ്പത്തും സമ്പന്നതയും ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടായിട്ട് നാളെ പരലോകത്ത് സ്വർഗത്തിൽ കടക്കാൻ വിധിയുണ്ടാകാത്തവരായ ആളുകൾ, എന്റെ അള്ളാഹുവേ എന്ന് വിളിക്കണമെന്നറിയാത്തവർ, റബ്ബേ എന്ന് മാത്രമേ ഞങ്ങൾ വിളിക്കാവൂ എന്നറിയാത്തവർ, അങ്ങനെയുള്ള മേഖലകളിലേക്കാണ് ഇസ്ലാഹി പ്രസ്ഥാനം പ്രവർത്തനവുമായി കടന്നു ചെല്ലുന്നത്. ദഅവ പ്രബോധന പ്രവർത്തന രംഗത്ത് തന്റെ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണം എന്ന് ആഗ്രഹിച്ച് ആശിച്ച് കയറി വരുമ്പോൾ ഒരായിരം എഴുതിക്കോളൂ, ആയിരം അല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്, എന്നാൽ അയ്യായിരം എഴുതിക്കോളൂ, പോരാ ഞങ്ങൾ 400,000 കടത്തിലാണ്. റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ഒരു ആരാധനാലയത്തിന്റെ ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ മദ്രസ പണിയുകയാണ്. അവിടത്തേക്ക് 4 ബെഞ്ച് തരണം, അവിടെ മൊത്തം എത്ര ബെഞ്ച് വേണം? അവിടെ മൊത്തം 100 ബെഞ്ച് വേണം. എന്നാൽ എന്റെ അക്കൗണ്ടിലാകട്ടെ, റബ്ബിന്റെ അടുക്കൽ അത്രയും സദഖത്തും ജാരിയുണ്ടല്ലോ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന, എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പുണ്യം ലഭിക്കുന്ന, ഇത്രയൊക്കെ പോസിറ്റീവായി തന്റെ സമ്പത്ത് അള്ളാഹു നൽകിയതുപോലെ കാറൂനിനോട് പടച്ചടം പുരാൻ പറഞ്ഞില്ലേ, വേണ്ട ഞാൻ അങ്ങോട്ട് ചെയ്ത ഔദാര്യം അത് മനസ്സിലാക്കിയിട്ട് അല്പമെങ്കിലും ഇങ്ങോട്ടുണ്ടായാൽ നിനക്ക് ഇഹലോകത്ത് അള്ളാഹു തന്ന ഐശ്വര്യത്തെ കുറിച്ച് നീ മറന്നുകളയണ്ട, ഇഹലോകം നിനക്ക് ആസ്വദിച്ചോ. പക്ഷേ എന്നെ മറക്കരുതായിരുന്നു, കാറൂനിന്റെ കൊട്ടാരമടക്കം അള്ളാഹു താഴ്ത്തിക്കളഞ്ഞു. കാരണം എന്തേ? വലിയ അഹങ്കാരിയായിട്ടല്ല, തന്ന പൈസക്ക് പടച്ചോനോട് കൂറ് കാണിച്ചില്ല, തന്ന സമ്പത്തിന് റബ്ബനോട് കൂറ് കാണിച്ചില്ല. റബ്ബ് നമ്മളോട് കൂറ് കാണിക്കാനും സ്നേഹം കാണിക്കാനും പറഞ്ഞത് അള്ളാഹുവിന്റെ നിയമം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് സമ്പത്ത് ഒരിക്കലും എന്താകരുത്, അള്ളാഹനെ കുറിച്ച് മറക്കാനുള്ള കാരണാകരുത്. അല്ലേ, നമ്മൾ ഖുർആൻ ക്ലാസ്സിനും പോകുന്നുണ്ട്, പള്ളിക്കൊക്കെ പോകുന്നുണ്ട്, നമ്മളെ കുട്ടികൾ മദ്രസയിൽ പോകുന്നുണ്ട്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ പിന്നെ മദ്രസയ്ക്കില്ല, പള്ളിക്കൊക്കില്ല, ഖുർആൻ ക്ലാസ്സിനില്ല, വേളനും പോണില്ല. അപ്പോ പള്ളിക്കൊന്ന് ഉസ്താദ് ഒന്ന് ചോദിച്ചു, എന്താ ഇപ്പൊ തീരെയൊന്നും കാണലില്ല? ഇപ്പൊ ഞങ്ങളൊക്കെ കുറെ മുതലാളിമാരായാലേ, വണ്ടിയായി, പൊരയായി, പൊരന്റെ മുമ്പിൽ പുല്ലായി, പുല്ലനക്കാ ഓസായി, പിന്നെ മക്കളെ കല്യാണം കഴിച്ചു, അതൊരു ഡോക്ടറായനും ഒരു എഞ്ചിനീയർ ആയിനു ഒക്കെ ആയാ പഞ്ഞ് ഇതൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചു എന്ന് അള്ളാന്റെ ഖുർആൻ പറയുന്നു. ഏ വിശ്വാസികളെ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിൽ നിന്ന് സമ്പത്തും സന്താനങ്ങളും, സമ്പത്തും അതുപോലെ തന്നെ ഇത്തരത്തിൽ ലഭിച്ച സന്താനങ്ങളും പൊതുവേ എങ്ങനെയാണ്? അള്ളാഹിന്റെ പള്ളിയില് ജുമാക്ക് പോയവരെ കണക്കെടുത്താല് അത്യാവശ്യം പൈസ കുറഞ്ഞോലൊക്കെ ഒന്നാം സപ്പിൽ ഉണ്ടാവും. കാരണം ഇപ്പൊ എനിക്ക് ഇവിടുന്ന് തന്നെ ഉണ്ടല്ലോ, പിന്നെ പോയിക്കല്ലേ കിട്ടണ്ട്, ഓലൊക്കെ ഒന്നാം സപ്പിലിരുന്ന് വാങ്ങിക്കോട്ടെ. നമ്മക്കോ, നമുക്ക് അവളും വരിയില്ല, അവസാനത്തൊരു സലാം വീട്ടിനോടുത്തൊരു വിരലിളക്കി നീച്ചു വന്നാ. അപ്പൊ നമ്മളാരാ? ഞാൻ എന്റെ കമ്മറ്റിന്റെ വലിയ ആളായിക്കാരം. കാരണം എന്താ? എനിക്ക് കുറച്ച് പൈസ ഉണ്ടായോലിനെ പിടിച്ച് ആക്കുകയും ചെയ്യും. അങ്ങനെയാണ് എല്ലാ മഹല്ലത്തുകളിലും ഉള്ളത്. പക്ഷേ അള്ളാഹുവിന്റെ ഐശ്വര്യത്താൽ സമ്പന്നതയുള്ള ആളുകൾ അധികാരത്തിൽ വരികയും തന്റേതായ സമ്പത്ത് കൊണ്ട് നാട്ടിലെ മഹല്ല് നല്ല രൂപത്തിൽ ഭരിച്ച് ആവശ്യങ്ങൾ നിർവഹിച്ചു പോവുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് മഹല്ല് ഭാരവാഹികൾ സമ്പന്നത ദീനിനു വേണ്ടി ഉപയോഗിക്കുന്നവരാണ്. അള്ളാഹു അത്തരത്തിൽ ദീനിനു വേണ്ടി സേവനം ചെയ്യുന്ന, സാമ്പത്തികമായി ഉണ്ടായിട്ടും തന്റേതായ ആവശ്യങ്ങൾ മാറ്റിവെച്ചിട്ട് പോലും ദീനിന്റെ കാര്യത്തിന് മുമ്പിട്ടിറങ്ങി സമൂഹം ഏൽപ്പിക്കുമ്പോൾ അതുപോലെ ഭംഗിയായി നിർവഹിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും കുടുംബത്തിനും അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. സമ്പത്ത് നമുക്ക് അനുവദിക്കപ്പെടുന്ന കച്ചവടത്തിലൂടെയും വ്യാപാരത്തിലൂടെയും ആകണം. ഇന്ന് അള്ളാഹുവിന്റെ ഐശ്വര്യത്താൽ മുസ്ലിം സമൂഹം വളരെ ഹൈറിലാകുമ്പോൾ നമ്മളുടെ സമ്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. ഖുർആൻ അത് നമ്മളെ പഠിപ്പിച്ചു. സമ്പത്ത് കച്ചവടത്തിലൂടെ നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അനർഹമായ രൂപത്തിൽ സമ്പത്ത് പൂജിക്കാൻ പാടില്ല. മാത്രമല്ല, നിങ്ങൾ തമ്മ തമ്മിൽ പരസ്പരമുള്ള തൃപ്തിപ്പെട്ട കച്ചവടത്തിലൂടെയല്ലാതെ. അല്ലേ, പരസ്പരം തൃപ്തിപ്പെട്ട കച്ചവടപ്പം കേരളത്തിൽ, നമ്മളെ മുസ്ലിം സമൂഹത്തിൽ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലയിലൊക്കെ പരസ്പരം തൃപ്തിപ്പെട്ട കച്ചവടം ഏതാ? കച്ചവടം ഏതാ? കല്യാണ കച്ചവടം അല്ലേ? അല്ലേ സുഹൃത്തുക്കളെ, മുസ്ലിങ്ങളെ, ഉമ്മത്തെ, നമ്മളെങ്ങനെയാ നന്നാകുക? അല്ലേ, ഒരു ക്ലാസ്സിൽ മാഷ് പോയി പഠിപ്പിച്ചു, കുട്ടികൾ പഠിച്ചില്ല, അവസാനം അവിടുത്തെ വൈസ് പ്രിൻസിപ്പാൾ പോയി പഠിപ്പിച്ചു. വൈസ് പ്രിൻസിപ്പാൾ പോയി പഠിപ്പിച്ചപ്പോഴും പഠിച്ചിട്ടു ഓല് പഠിച്ചില്ല, ഓല് പഠിക്കണില്ല, ഓൽക്ക് പരീക്ഷയ്ക്ക് വേണ്ട. അവസാനം പ്രിൻസിപ്പാൾ പോയി പറഞ്ഞു, ഞങ്ങളോട് പറയാണ്. അവും പറഞ്ഞിട്ട് ഓല് ചോദിച്ചു, പ്രിൻസിപ്പാൾ അവസാനം ചോദിച്ചു, അല്ലക്കളെ, നിങ്ങൾ ആര് പറഞ്ഞതാ കേൾക്കുക?
നോക്കൂ നിങ്ങൾ ഉമ്മത്തെ ആലോചിക്കൂ, ഉസ്താദുമാർ പറഞ്ഞു, ഖാലിമാർ പറഞ്ഞു, സംഘടനയുടെ നേതാക്കൾ പറഞ്ഞു, അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹ് പറഞ്ഞു, എന്നിട്ടും നമുക്ക് ശ്രീധരമാകാതെ ഒരു കല്യാണം നടത്താം? അത് ഒരു ചൊർച്ചിലാണ്. നടന്നാരെങ്കിലും വരുമോ? അത് വരാന്നെന്താ കാട്ടുക എന്നൊക്കെ അല്ലേ. പോക്കറ്റടിക്കാരനുണ്ടാകണ ബേജാറാണ്. പോക്കറ്റടിക്കാരൻ പോക്കറ്റടി നിർത്തിയാൽ ഓൻ്റെ പേട് എൻ്റെ പെണ്ണിൻ്റെ വാളഞ്ഞി ആരാ കെട്ടുകയാണ്. കാരണം മറ്റേ പോക്കറ്റടി അസോസിയേഷൻ്റെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, ഇനിയിപ്പോൾ എൻ്റെ വാളെ ആരാ കെട്ടുക എന്ന് ചോദിച്ച പോലെ ഞമ്മളിപ്പോൾ ഈ ഇതൊക്കെ നിർത്തിയാൽ, ഈ കള്ളന്മാരായ ഞമ്മൾ നിർത്തിയാൽ, ഇതൊക്കെ നിർത്തി എന്നറിഞ്ഞാൽ പിന്നെ ഏത് കള്ളനാ എൻ്റെ വാളെ കൊണ്ടുപോവുക എന്ന് പേടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് മോചിതമാകാൻ അല്ല സുഹൃത്തുക്കളെ, മഞ്ചേരിയിലെ വിശ്വാസികളെ, മുസ്ലിം ഉമ്മത്തെ, അല്ലേ, ആര് പറഞ്ഞാലാ ഞമ്മൾ കേൾക്കുക? അല്ലേ, നിയമപീഠം നമ്മളോട് പറഞ്ഞു, സ്ത്രീധനം വാങ്ങി എന്ന് മഞ്ചേരി മഹലിലെ ഒരു വിവാഹത്തിന് മഞ്ചേരി മഹലിൽ സ്ത്രീധനം വാങ്ങി എന്ന് ആരെങ്കിലും രേഖാമൂലം ഒപ്പിട്ട് കൊടുത്താൽ പിറ്റേ ദിവസം പുതുമാരൻ കണ്ണൂർ സെൻട്രൽ ജയിലാണ്. അമ്മോശാക്കാൻ്റെ അറിയില്ലല്ല. അത്രത്തോളം നിയമം അനുശാസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ഇവിടെയും നമുക്ക് പരസ്പരം തൃപ്തിപ്പെട്ട ഇഷ്ടത്തോടുകൂടിയുള്ള സമ്പത്ത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് സ്ത്രീധനം വാങ്ങിയത് മതി. എന്തിനേറെ പറയുന്നു, സ്ത്രീധനം പറഞ്ഞുറപ്പിച്ചു നാട്ടുകാരൊക്കെ പാടെ. എത്തിയും കുട്ടിൻ്റെ കല്യാണത്തിന് നാട്ടിലുള്ള അഹജിയമാരും എല്ലാവരും പറഞ്ഞു, തരടാ എനിക്ക്. അവസാനം കൊടുക്കാൻ തീരുമാനിച്ചു. 25 പവന് 25 പകനെട്ട് അവസാനം 25 പകനുറപ്പിച്ച് കൊടുക്കാൻ എല്ലാവരും ഒക്കെ കൊടുന്നു. അവസാനം 23 ഉള്ളൂ. അപ്പോഴും അവിടെയുള്ള നാടിൻ്റെ നാട്ടിലുള്ള പ്രമാണിമാരുടെ സന്തോഷം, എന്തായാലും അനാഥക്കുട്ടി ഏറ്റെടുക്കാൻ ഒരുത്തൻ തയ്യാറായി, നിങ്ങളെല്ലാവരും കൊണ്ടുവരാനും തയ്യാറായി. ആയിക്കോട്ടെ, 23 എങ്കിലും ആയല്ലോ. പുതിയാപ്പിളിനോട് വിളിച്ചു പറഞ്ഞടാ, 23 ആക്കിയിട്ടുണ്ട്, ഇജ് വേണം പുറപ്പെടൂ. അങ്ങനെയൊന്നും പുറപ്പെടൂല, 25 കെട്ട് തികയട്ടെ. അല്ലേ വിശുദ്ധരെ, ഈ സമുദായമല്ലാതെ ഇത്തരത്തിൽ നമ്മളുടെ നാട്ടിലുള്ള സഹോദരിമാരുടെ കണ്ണീരൂറ്റി കുടിക്കാൻ വേറെ ആർക്കാണ് കഴിയുക? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വിശ്വാസികളെ, ആരാണ് ഇനി നമ്മൾ ഉപദേശിക്കാനുള്ളത്? അള്ളാഹിന്റെ ഖുർആനും റസൂലുള്ളയുടെ ഹദീസും അല്ലാതെ എന്താണ് നമുക്കൊരു കുറവുള്ളത്? നമുക്ക് തിന്നാൻ വീട്ടിൽ വരുമാനമില്ലേ? നമുക്ക് അടക്കയായോ, ഏതെങ്കിലും ഒരു റൂമിന്റെ വാടകയായോ, അതുമല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഏറ്റിട്ടോ കിട്ടാനുള്ള മാർഗമുണ്ടായിട്ട് അമ്മോശന്റെ ഹാർട്ട് വിറ്റിട്ട്, വൃക്ക വിറ്റിട്ട് അതിൻ്റെ ജീവിതം കഴിയണമെന്ന് ചിന്തിക്കുന്ന പുതിയ ആപ്പിളമാർ, എങ്ങനെയാണ് നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുക? അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞു, തൃപ്തിപ്പെട്ട കച്ചവടത്തിലൂടെ അല്ലാതെ എന്ന്. ആ തൃപ്തിപ്പെട്ട കച്ചവടം, തൃപ്തിപ്പെട്ട ബിസിനസ് പരസ്പരം അനുശാസിക്കുന്നതാകണം. കൂറു കച്ചവടത്തിന് വേണ്ടി മുതിർന്ന് അവസാനം ഒരു വലിയ കൂറു കച്ചവടക്കാരൻ അദ്ദേഹത്തിന്റെ നിർമ്മിച്ച പൂർണ്ണമായ വീട് 30 ലക്ഷത്തിന് വിൽക്കുകയാണ്. അദ്ദേഹത്തോട് അയൽവാസികൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ വിൽക്കണേ? നിങ്ങൾ എന്തിനാ ഇത് വിൽക്കണത്? നിങ്ങൾ ഞങ്ങളെ അയൽപ്പക്കത്ത് വന്ന് താമസിച്ച മനുഷ്യനല്ലേ, നിങ്ങൾ എന്തിനാ വിൽക്കണത്? അത് എന്നെ ഒരാൾ ചതിച്ചു. ആരാ ചതിച്ചത്? അമേരിക്കൻ പ്രസിഡന്റാണോ? അല്ല. ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണോ? അല്ല. വാപ്പയാണോ? അല്ല. ഉമ്മയാണോ? അല്ല. രാവിലെ നേരം വെളുത്താൽ ഞാനും വേറൊരുത്തരും കാറിൽ ഒന്നിച്ചു പോകാറില്ലേ കച്ചവടത്തിന്? അവൻ എന്നെ ചതിച്ചതാണ്. കൂറു കച്ചവടങ്ങൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ലാഭമായി നമ്മളൊരാളുമായി കൂറു കച്ചവടം തുടങ്ങി, ഒരാളുമായി ഷെയർ ബിസിനസ് തുടങ്ങി, രണ്ടാക്കും മുടക്കുക 1 ലക്ഷം, മഞ്ചേരിയങ്ങാടിയിൽ ഒരു കട തുടങ്ങുക. കട തുടങ്ങി നമ്മൾ കുറച്ച് ഇരുന്ന് മറ്റവനോട് പറഞ്ഞു, ഇജി ഇരിക്കണ്ട, ഇജന്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കോ, ഞാൻ പടങ്ങനെ ഇരുന്നോളാ. പിന്നെയും ഓം കടയിൽ വന്നപ്പോനോട് പറഞ്ഞു, ഇജി അങ്ങനെ ഇരിക്കണ്ട, ഇജന്റെ കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോഴും ഓം വിശ്വസിച്ചു, എന്റെ കാര്യം നടത്താൻ അവന് സ്വാതന്ത്ര്യമായിട്ട് വിട്ടതാണ്. പിന്നെ അടുത്ത മാസം പറഞ്ഞു, ഇജി ഇവിടെ ഇരിക്കണ്ട വേണ്ട. അങ്ങനെ എങ്ങനെ മോനെ ഇജി പറയാൻ, 1 ലക്ഷല്ലേ, അവൻ മകനെ 1 ലക്ഷല്ലേ, എന്നാ കൊണ്ടേക്കോ? അതാ കൊടുക്കുന്നു. ലാഭത്തിന്റെ കാര്യത്തിലോ 1.5 ലക്ഷല്ലേ കൊടുത്തു. ഇതിനെന്താ പറയാ? ചതി എന്ന് പറയാൻ പറ്റൂല, കൊലച്ചതി എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഇത്തരത്തിൽ സമ്പത്തിന്റെ ആർത്തിയിൽ പരസ്പരം തൃപ്തിപ്പെട്ടതും ഇഷ്ടപ്പെട്ടതും രാത്രി 1.5 മണിക്ക് പയ്യന്നൂരിൽ നിന്ന് മടങ്ങുമ്പോൾ ഓരോ വാഹനത്തിന് ഇങ്ങനെ കൈകാണിക്കുകയാണ്. കൈകാണിച്ചപ്പോൾ ഒരു അംബാസഡർ കാറ് നിർത്താൻ കയറാൻ പേടി. കയറാൻ നേരം ഒരു ആള് മാത്രമേ ഉള്ളൂ, എന്തായാലും ഒരാളല്ലേ ഡ്രൈവറുള്ളൂ. കയറിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെ വീട് എവിടെയാ? അദ്ദേഹം പറഞ്ഞു, കൂത്തുപറമ്പിനടുത്താണ്, എന്നെ അടുത്ത് പോയി വരികയാണ്. നിങ്ങൾ എവിടെയാ താമസിക്കണേ? ഞാനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ എന്നടുത്ത് ഇത്ര കാലമായി കാറോട്ടുന്നു. ഇത് നാട്ടിലുള്ള ഒരു വലിയ ബഹുമാന വ്യക്തി. എന്റെ കുടുംബം പട്ടിണി
അഗ്നി ആകാതിരിക്കാൻ വേണ്ടി എനിക്ക് വാങ്ങിത്തന്നതാണ്. ഞാൻ അത് ഓട്ടി അതിനുള്ള കൃത്യമായ കണക്ക് അവിടെ കൊണ്ടുപോയാക്കും. 15-10 കൊല്ലമായി ഞാൻ കാറോട്ടുന്നു, എന്താ ദിവാകര ഇതിങ്ങനെ എന്ന് ഇതുവരെ എന്നോട് ചോദിക്കേണ്ടി വന്നിട്ടില്ല. എന്നോട് അദ്ദേഹം ഒട്ട് ചോദിക്കുകയുമില്ല. കാരണം എന്നോട് അദ്ദേഹം പറയുന്നത്, ദിവാകര ഈ കാറ് നിന്റേതാണ്, ഞാനാണ് വാങ്ങിത്തന്നെങ്കിലും നിന്റേതാണ്. അദ്ദേഹത്തോട് എനിക്കെങ്ങനെ കണക്ക് തെറ്റിച്ചു പറയാൻ. കണ്ണൂരിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, എന്തെങ്കിലും ഞാൻ തരട്ടെ. അദ്ദേഹം 25 അവസാനം എന്റെ അടുക്കൽ പറഞ്ഞു, നിങ്ങളും ഞാനും ഇത്രയും സമയം കാറോട്ടി വന്ന സ്ഥിതിക്ക്, കുറെ സംസാരിച്ച സ്ഥിതിക്ക്, ഞാനാ കാറിന്റെ ഉടമക്കൊരു കണക്ക് കൊടുക്കണ്ടേ? 25 റുപ്യങ്ങൾ തന്നളീ. നോക്കൂ നിങ്ങൾ, എന്താണ് ഭക്തി, എന്താണ് വിശ്വാസം? അതാണ് പരസ്പരം ഇഷ്ടപ്പെട്ടും തൃപ്തിപ്പെട്ടും പോകുമ്പോ പടച്ചോൻ ഈ ലോകത്തു നിന്ന് ആരെങ്കിലും ഒരാൾ എടുക്കണവരെ അത് വിടാൻ പാടില്ല. അത് വിട്ടേച്ചു, അതിന്റെ ഇടയ്ക്ക് ലക്ഷക്കണക്കിന് ലാഭം കിട്ടിയാലും കൂട്ട് കച്ചവടക്കാരനെ കടയിൽ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി പിന്നെ വന്തിരിച്ചൂതൻ ആളെടുത്ത് പോയി, അയാളൊരു തകിട് കൊടുത്ത്, ആ തകിട് കൊടുന്ന് കസേരന്റെ അടിയിൽ കൊടുന്നെച്ച്, കസേരന്റെ അടിയിൽ കൊടുന്നെച്ച് കുറെ കഴിഞ്ഞിട്ട് 25 ദിവസം കഴിഞ്ഞിട്ട് ഇവനൊന്നും കുഴപ്പമില്ല. അപ്പൊ ഒന്ന് മാന്തി നോക്കി. അപ്പൊ തകിട് അവിടെ ഈ പീഡിയക്കാരന്റെ ഇവന്റെ മുമ്പിൽ തന്നെയാ മാന്തണേ. അപ്പൊ ചോദിച്ചു, എന്തേ ചേട്ടാ കുഴിച്ചിട്ടീനെ? ഞാൻ ഇജി കടിയിൽ നിന്ന് ഒഴിഞ്ഞുവാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ടതേ. മനെ അതിന് കുഴിച്ചിടുന്നു വേണ്ട, ഞാനാണ് പൊയ്ക്കോളാം. ആ വ്യാപാരി മനോവ്യത കൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണ് പിന്നീട് ചെയ്തത്. താങ്ങാതെ വരുമ്പോൾ ചിലർക്ക് അങ്ങനെ ആയി പോകുമല്ലോ പ്രിയപ്പെട്ടവരെ. ഒരിക്കലും അത്യാർത്തി കൊണ്ട് ആങ്ങളെയോ അല്ലെങ്കിൽ ഭാര്യയുടെ ആങ്ങളെയോ അല്ലെങ്കിൽ കുടുംബ ബന്ധുക്കളോ നമ്മളോടൊപ്പം ചേർന്ന് വിശ്വസിച്ചിട്ട് പരസ്പരം പാരവെച്ചുകൊണ്ട് പാലം വലിച്ചുകൊണ്ട് നമ്മൾ സമ്പത്തിന് വേണ്ടി ആർത്തി കാണിക്കരുത്. കച്ചടവും കച്ചവടവും പേടി തന്നെയാണ്. നമസ്കാര ശേഷം പള്ളിയിൽ നിന്നിറങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാർക്കറ്റിലേക്ക് പോയി. അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യുഹത്തുജ്ജാർ, ഏ കച്ചവടക്കാരെ, മഞ്ചേരിയിലുള്ളവരോടും അതുപോലെ തന്നെ പാണ്ടിക്കാടുള്ളവരോടും അയനിക്കോടുള്ളവരോടും കോഴിക്കോടുള്ളവരോടും മലപ്പുറത്തുള്ളവരോടും എല്ലാവരോടും പടച്ച റബ്ബിന്റെ ദൂതൻ പഠിപ്പിക്കുന്നു, അന്നത്തുജ്ജാർ, തീർച്ചയായും കച്ചവടക്കാരെ, യുബഅസൂന, നിങ്ങൾ പുനർജനിക്കപ്പെടുന്നതാണ്. യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഫുജ്ജാറൻ, തമ്മാടികളായിക്കൊണ്ട്, ഇല്ലാ മനിത്തഖല്ലാ, അല്ലാഹുവിനെ സൂക്ഷിച്ചവൻ ഒഴികെ, ഉവബറ നന്മ ചെയ്തവൻ ഒഴികെ, ഉവസ്വദഖ സത്യം പറഞ്ഞവൻ ഒഴികെ. വ്യാപാരത്തിലായിരുന്നാലും നമ്മളെ പഠിപ്പിക്കുന്നു സത്യം പറയണം, അതുപോലെ തന്നെ പുണ്യം ചെയ്യണം, അതുപോലെ റബ്ബിൽ വിശ്വസിക്കണം. ഇക്കാലത്ത് അക്കുംപാത്തിലൊക്കെ നോക്കിയാർന്നാ വണ്ടിക്കാൻ കഴിയോ? ഇക്കാലത്ത് അക്കുംപാത്തിലൊക്കെ നടങ്ങിയാ സ്ഥലം വെക്കാൻ കഴിയോ? എന്താ കയ്യായി അയ്മെന്നുള്ളത് മദീനമുക്ക് അല്ലേ? റിയൽ എസ്റ്റേറ്റ് എന്ന നാട്ടുകാരെ ഓട്ടെ, വാപ്പാനവരെ വാപ്പാനവരെ പറ്റിക്കാൻ പറ്റുന്ന ഒരു ആത്മ ആർത്തമായ കച്ചവടമാണ് ഇന്ന് നടക്കുന്നത്. സുഹൃത്തുക്കളെ, നാട്ടിലെ വിലയും അയിത്തുക്കൾ ലാഭവും ഒക്കെ എല്ലാവരും എടുത്തോളി, ആർക്കാ വിരോധം? ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുക. അപ്പൊ നമ്മളോട് വന്ന് ചോദിക്കുക, ഈ സ്ഥലം വിൽക്കോ കാക്കായി? ഞാൻ പിന്നെ ഇന്നതാ അവന്നാ എന്റെ പിന്നെ അത് കാസർഗോട്ടുകാരൻ്റെതാ ഈ സ്ഥല ഇപ്പൊ ഇതോ? ഓ, വല്ലാത്തൊരു ദൂരം തന്നെ കേട്ടോ. ഓ, കഴിഞ്ഞ ആഴ്ച കച്ചവടമാക്കിയതാ. അപ്പോ ഞാൻ ഒന്ന് വിളിച്ചു ചോദിച്ചോക്കട്ടോ, ഓൻ കൊടുക്കുവോ എന്നുള്ളത്. എന്നിട്ടോ നമ്പർ ചെയ്യാക്കാതെ ഒരു വിളിച്ചിട്ട് പറയും, കാസർഗോഡുള്ള കൊടുക്കാറിറങ്ങണം, 13 ലക്ഷം കിട്ടണേ കൊടുത്താൽ മതി, ഇറങ്ങട്. അനക്ക് വേണമെങ്കിൽ ഞാൻ ഒരു 12 ലക്ഷത്തിന് ഞാൻ സംഘടിപ്പിച്ച് തരാം. ആരുടേത്? ഓൻ്റെത്. അതായത് എൻ്റെ തന്നെ. അതിനെന്താ പറയുക? റിയൽ എസ്റ്റേറ്റ് എന്നാ പറയുക. ഇതിൻ്റെ സ്ഥലമാണ്, ഞാൻ കഴിഞ്ഞ മാസം എടുത്തതാണ്, മഞ്ചേരി അങ്ങാടിയിലെ വില എത്രയാണ്, എനിക്ക് ഇത്ര തന്നാൽ എനിക്ക് 1 ലക്ഷം റുപ്യ ലാഭം കിട്ടും, അത് എനിക്ക് തൃപ്തി ഉണ്ടെങ്കിൽ ചുരുത്തോ, അൽഹംദുലില്ലാ, ഹൈറ, അതിൽ കച്ചവടം നടക്കൂലേ. പക്ഷേ നമുക്കെന്താ, അങ്ങനെയൊക്കെ നടന്നുണ്ടാകണ പണമാകുമ്പോൾ അത് പരലോകത്തും കൂടി ഉപകരിക്കൂലേ. നമുക്ക് പത്രത്തോളൊന്നും വേണ്ട, ഒക്കെ ഇഹലോകത്ത് കൈകാര്യം പോയാൽ മതി, അത് പോരാ. അപ്പം സമ്പത്തുണ്ടാക്കുന്നതിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ചിലർ പറയും എൻ്റെ എന്താണെന്നറിയില്ല എനിക്ക് കൊണം പിടിച്ചിട്ടില്ല, എന്താ ഈ കൊണം പിടിക്കാത്തത്, എനിക്ക് കൊണം പിടിക്കണില്ല. കൊണം പിടിക്കണമെങ്കിലും അതിന് ചില നിബന്ധനയൊക്കെ ഉണ്ട്. നമുക്ക് റബ്ബ് തന്നത് നമുക്ക് ഓർമ്മ വേണം. ചിലരൊക്കെ പറയില്ലേ, അങ്ങാടിയിലൊക്കെ അങ്ങനെ ഇരിക്കും, ഒരു പീടിയൻ്റെ മുമ്പിൽ ഇരിക്കും, പീടിയൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഒരു കാലം അറ്റീമ കയറ്റിയേക്കും, മറ്റേ കാലം അറ്റീമ കയറ്റിയേക്കും, എന്നിട്ട് അത് കഴിയുമ്പോൾ അങ്ങോട്ട് കയറ്റിയേക്കും, എന്നിട്ട് ഒരു മണിയാകുമ്പോൾ 12:25 ആകുമ്പോൾ വാങ്ങ് കൊടുക്കുമ്പോൾ നേരെ നീച്ചിട്ട് പെരീക്ക് ചോറുണ്ടാവും. അപ്പോൾ പീടിയക്കാരൻ്റെ ചോദിക്കും, അല്ല എൻ്റെ പെരിയിൽ
അങ്ങനെ കാലുമ്മ കാലിയാറ്റി വെച്ചാൽ ചോറ് കയറി ആള് അതിങ്ങനെ പഠിച്ചോ അങ്ങനെ ഇറക്കിത്തരും, പഠിച്ചോൻ അങ്ങനെ ഇറക്കിത്തരും എന്നല്ല പറഞ്ഞു, അധ്വാനിക്കണം എന്നാണ് അല്ലേ നമ്മളതിന് പറയുന്നത്. രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രത്തിന് പാരച്ചോണ്ട് നമ്മൾ വർത്താനം തന്നെ പറയുള്ളൂ. എന്നാലും പറയാം, വാപ്പാക്ക് പാര, അമ്മാക്ക് പാര, ഭാര്യക്ക് പാര, ഒക്കെ വെച്ചോണ്ട് കാലുമ്മ കാലിയാറ്റിച്ചിരുന്നിട്ട് അല്ല, എന്നിട്ടോ നാട്ടിൽ വരുന്ന കച്ചവടം മുഴുവൻ മുടക്കും, കല്യാണം മുടക്കും, ഇതൊക്കെയാണ് ബസ് സ്റ്റോപ്പിൽ നമ്മൾ ഇരുത്തം കൊണ്ട് നമുക്ക് കിട്ടണത് അല്ലേ. എന്നിട്ട് അങ്ങനെ ഇരുന്നിട്ട് ഭാര്യമാരെ കഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുടെ നിങ്ങൾ ഭാര്യ കോറിയിൽ കല്ല് പൊട്ടിക്കാൻ പോവുക. വാപ്പാക്കോ, വാപ്പാക്ക് യാതൊരു കുഴപ്പമില്ല, വാപ്പാക്ക് എന്താ കുഴപ്പം, രാവിലെ ഒരു കുപ്പായിട്ടിറങ്ങും, ഉച്ചയാകുമ്പോൾ ചോറിന് വരും, നാലുമണിയാകുമ്പോൾ ചായക്ക് വരും, രാത്രി 11 മണിയാകുമ്പോൾ എല്ലാം കഴിഞ്ഞ് വരും. പക്ഷേ എന്നിട്ടോ ഭാര്യ കോറിയിൽ കല്ല് പൊട്ടിക്കുകയാണ്. എന്താ കാരണം അറിയോ? റസൂലുള്ള പറഞ്ഞ കേൾക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്റെ ഭക്ഷണം അല്ലാഹു ആക്കി വെച്ചിട്ടുള്ളത് ഞാൻ ഈ കുത്തിക്കുഴിക്കുന്ന കമ്പിപ്പാരയുടെ അടിഭാഗത്താണെന്നാ. പാരന്റെ അടിഭാഗത്താന്നല്ല, ഈ കമ്പിപ്പാര കുത്തിക്കുഴിക്കുന്ന ഈ കുന്തത്തിന്റെ അടിഭാഗത്താണ് റബ്ബനിക്ക് ഭക്ഷണമാക്കി തന്നിട്ടുള്ളത്. എൻ്റെ വീടിൻ്റെ ഒരു പിന്നെ ചെറിയൊരു പിന്നെ ഒരു ദ്വാരത്തിൽ രണ്ട് പ്രാവ് ഒന്ന് കൂട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 7 മുതൽ 8 വരെയാണ് അയിറ്റ കൂട് കൂട്ടുന്നത്. ആ കൂട് തൽക്കാലം ഒന്നും എടുത്തു കളഞ്ഞിട്ടില്ല. 7 മുതൽ 8 വരെ കൂട് കൂട്ടുകയാണ് പ്രാവ്. അത് കഴിഞ്ഞാൽ പിന്നെ പോലെ കണ്ണുവിൽ തിന്നാൻ പോവുകയാണ്. രാവിലെ എല്ലാവരും നീച്ച് പല്ലൊക്കെ തേക്കണം. നേരത്തെ ഒരു പല്ലൊക്കെ തേച്ചിട്ട് ഒക്കെ റെഡിയായിട്ട് ഭാര്യ ഭർത്താവ് കൂട് ഇങ്ങനെ ഉണ്ടാക്കുന്നു. ഭാര്യ താഴ്ന്ന് ഓരോ കൊള്ളി കൊണ്ടുവന്ന് വെച്ചത് ഓരോന്നായിട്ട് പറന്നിട്ട് ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ്. എൻ്റെ മക്കളെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക, പറഞ്ഞു നോക്കൂ നിങ്ങൾ ഓരോ ഓലെ ടൈം എത്ര, രാവിലെ ഏതായാലും നമ്മളൊക്കെ പറയില്ലേ പണിക്കോണിൻ്റെ മുമ്പ് എന്തെങ്കിലും ഒരു കൊത്തിമാന്തൽ തൊടുകൂടിയാക്കുക എന്ന് പറഞ്ഞ പോലെ ഒരു ഭക്ഷണം തിരഞ്ഞ് പോകുന്നതിൻ്റെ മുമ്പ് രാവിലെ വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെയുമാണ് കൂട് നിർമ്മാണം അല്ലേ. ഭർത്താവ് ഗൾഫിലാണ്, ഇയെന്താ അങ്ങനെ ടി വിയും കണ്ടിട്ട് ഇങ്ങനെ റിമോട്ടൊക്കെ മാറ്റി ഇങ്ങനെ 3 റിമോട്ടൊക്കെ ആയിട്ടിരിക്കണത്, മൂപ്പര് ഗൾഫിലല്ലേ എന്ന് ചിന്തിക്കുന്നവരും ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് ജോലി ചെയ്യുന്ന സമയം ഉച്ചക്ക് 11:30 മണിക്കും 12 മണിക്കും വെട്ടുകത്തി എടുത്തിട്ട് ഓല വെട്ടാൻ പോകുമ്പോൾ ചോദിച്ചു ഭർത്താവ് ഗൾഫിലായിട്ട് ഇയെന്താ അങ്ങനെ വെട്ടുകത്തിയായിട്ട് പോണത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയാളവിടെ ആ മണൽപ്പരപ്പിൽ ചൂടിലാണ് ലേബർ പണി എടുക്കുകയാണ്, ഞാൻ ഇവിടെ അകത്തിരുന്നാൽ പടച്ചോൻ്റെ അടുത്ത് കുറ്റം കിട്ടും. അങ്ങനെ ഭാര്യയും മക്കളും കുടുംബവും അധ്വാനിച്ചിട്ട് അതുകൊണ്ട് ചെലവ് കഴിഞ്ഞ് പോണോൽക്കോ ഓൽക്ക് കൊണം പിടിക്കുന്നുണ്ട്. ഞമ്മക്ക് കൊണം പിടിക്കണില്ല, കൊണം പിടിക്കാത്തത് അധ്വാനം എന്ന കൊണം അത് ഉണ്ടാവുമ്പോഴേ ബാക്കിയുള്ള കൊണൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ബാക്കിയുള്ളവർ അധ്വാനിച്ചുണ്ടാക്കുക, അത് ഒരു ചെറിയൊരു വീടിൻ്റെ ഒരു പ്ലാൻ വരച്ചു കൊടുക്കുക. പെണ്ണുങ്ങളെ എവിടെയെങ്കിലും 2 കട്ട കൊണ്ടുവരും, 2 പട്ടിക കൊണ്ടുവരും, 2 കൗക്കോല് കൊണ്ടുവരും, അയിമ 4 ഓട് വെക്കും, അയിമ എവിടെയെങ്കിലും വല്ല കുമ്മായൊക്കെ വാരിത്തേക്കും. അത് ആയിക്കഴിഞ്ഞാൽ ഭാര്യനോട് ചോദിക്കും, പെരപ്പണിയൊക്കെ പൂർത്തിയായോ, ഞാൻ അപ്പോൾ കോളുകാരെ കൊണ്ടുവരാം, അത് വെക്കണ പണി അമ്മക്ക്. അങ്ങനെ മക്കളെയും കുട്ടികളെയും തീരെ നോക്കാതെ കോടതികളിൽ കേസ് പോകുന്ന എത്ര പ്രശ്നങ്ങളുണ്ട്. അതല്ല സമ്പത്തിൻ്റെ ഐശ്വര്യം. വാപ്പാക്ക് വാപ്പാക്ക് ഉഷാറായിട്ട് കിട്ടിയാൽ പോരാ, എല്ലാവർക്കും അത് കിട്ടണം, അധ്വാനിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാർമേഘം പോലെയാണ് സമ്പത്ത്, ആകാശത്ത് കാണുന്ന കാർമേഘത്ത് നോക്കിക്കൊണ്ട് അതെൻ്റെ വീട്ടിൽ പെയ്യാനുള്ള മഴയാണെന്ന് ആരും വിചാരിക്കാറില്ല. ഇതുപോലെ ചൂണ്ടിക്കാണിക്കുന്ന മേഘം പോലെ നമ്മളെടുക്കലുള്ള സമ്പത്ത് മക്കളെ, ഇത് റബ്ബ് നൽകിയതാണ്, ആർക്കാന്നില്ല, നമുക്കെല്ലാവർക്കും നൽകിയതാ. അത് ഉപകരിക്കാൻ വിധിക്കുന്നവർക്ക് കല്ലാ ഇന്നൽ ഇൻസാന ലയത്വഗ അൻറാ ഹുസ്തഗന, ഞാൻ മുതലാളിയാണെന്ന് എൻ്റെ വാപ്പാക്ക് തോന്നിയാൽ കുഴപ്പമില്ല, ഞാൻ മുതലാളിയാണെന്ന് എൻ്റെ ഭാര്യക്ക് തോന്നിയാൽ കുഴപ്പമില്ല, മൂപ്പര് കുറച്ച് മുതലുള്ള ആളാണ് കുട്ടികൾക്ക് തോന്നിയാൽ കുഴപ്പമില്ല, മൂപ്പര് കുറച്ചൊരു മുതലുള്ള ആളാണ് അയലോക്കക്കാർക്ക് തോന്നിയാൽ കുഴപ്പമില്ല, ഞാൻ കുറച്ച് മുതലുള്ള ആളാന്ന് എനിക്കെന്നെ തോന്നിയാലോ, ഏറ്റവും വലിയ നാശം അതാണ്. സലാമിൽ അത് കാണും, സലാം അലൈക്കും എന്ന് പറയുമ്പോൾ മൂപ്പര് എടുത്തുനിന്നാൽ കുറച്ച് തോനുണ്ടേക്കും എന്നുള്ള തോന്നല് അല്ലേ. കണ്ടാ മിണ്ടാതെയായി കുടുംബത്തിലുള്ളവൻ സലാം വന്ന് കയ്യ് നീട്ടി വന്നപ്പോൾ കയ്യേറ്റി അപ്പുറത്ത് കഥ പോണ്, എന്തേ ഒന്നുമില്ല അന്നേറ്റൊന്നും സലാം മാത്രമൊന്നുമല്ല, ഇതൊന്ന് പൈൻ മാത്രമൊന്നും വളർന്നിട്ടില്ല അന്നെ, ഞാൻ വളർത്തിയതല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് പറയും. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, കല്ലാ ഇന്നൽ ഇൻസാന ലയതുഗ, മനുഷ്യൻ ഇതാ അതിക്രമം കാണിക്കുന്നു, അൻറാ ഹുസ്തഗന, അവൻ അവനെ തന്നെ ഐശ്വര്യവാനായി കണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ. പക്ഷേ ഒരിക്കലും സുഹൃത്തുക്കളെ, നമുക്കുള്ളതൊന്നും നമുക്ക് ഉള്ളതാണ് എന്ന് വിചാരിച്ച് സലാം പറയൽ നിർത്തണ്ട, കല്യാണം പൊത്തിന് പോകൽ നിർത്തണ്ട, കുടുംബ ബന്ധത്തിൽ ഇറങ്ങണത് നിർത്തണ്ട, ഒക്കെ കാറ്റഗറി നോക്കണ്ട. എല്ലാ കാറ്റഗറിയും അള്ളാഹുവിൻ്റെ അടുക്കൽ തീരുമാനമായതാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫഖ്.
الفقراء الى الله اي منشره നിങ്ങൾ അല്ലാഹുവിലേക്ക് ദരിദ്രനാണ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ് അവനാണ് സ്തുതിക്ക് അർഹനും ഏറ്റവും വലിയ സമ്പന്നനും നമുക്കൊക്കെ എത്ര പൈസ ഉണ്ടായാലും എത്ര സമ്പത്ത് ഉണ്ടായാലും അത് എങ്ങനെയാണെന്നോ അത് യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഇപ്പോഴും ദരിദ്രൻ തന്നെയാണ് അഹങ്കരിക്കാൻ പാടില്ല ഹറാമായത് ശേഖരിക്കാൻ പാടില്ല അതിർത്തി തുരക്കുന്നവന് പാപത്തെക്കുറിച്ച് നമുക്കറിയാം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർദ് ഭൂമിയുടെ അതിർത്തി ലംഘനം നടത്തുന്നവരും അതിർത്തി മാറ്റുന്നവരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് അല്ലേ ഈ നോക്കിങ്ങൾ അയൽപ്പക്കത്തെ അളവ് നടത്തുമ്പോഴാണ് ചെറുത്താൻ അളകൽ അല്ലേ അയൽപ്പക്കത്തെ ഈ പിന്നെ കോഴികളൊക്കെ കോഴിക്ക് കുഞ്ഞുണ്ടായാൽ കോഴിക്കൊരു പ്രത്യേക നൃത്താൻ പൂച്ചക്ക് നായനെ കണ്ട ഒരു പ്രത്യേക നൃത്താൻ ആ നൃത്തം കണ്ടാൽ തന്നെ നായ വേഗം സ്ഥലം പെടില്ല ഇതേപോലെ അയൽപ്പക്കത്ത് ഓവർസിയാരോ അല്ലെങ്കിൽ അളക്കണ നമ്മളെ കോലിയാരനോ വന്നാൽ എല്ലാവരും കാണും അങ്ങനെയൊക്കെ ഒക്കെ അങ്ങനെ നിൽക്കണ അതിരും വരമ്പും തിരിച്ചല് തന്നെയാണ് 25 കൊല്ലം പണി അവിടെ വാന്തി ഇവിടെ വാന്തി അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് കല്ല് 15 എണ്ണം വെച്ച് ചില റോഡിനൊക്കെ ഉണ്ടല്ലോ തറക്കല്ലിടുന്നു ഇട്ടിട്ടിട്ടിട്ട് അവസാനം കുഴിച്ചു നോക്കുമ്പോൾ കുഴിച്ചണം പറയും ഇവിടെ തറക്കല്ലുകൊണ്ട് തിളകണില്ല അജ്ജാതി ഇട്ടില്ല അങ്ങനെ ഇട്ടിക്കണേ എന്ന് പറയുന്നത് പോലെ ഇട്ട് ഇട്ട് ഇട്ടിട്ട് എന്നിട്ടാണ് അവസാനം ഇവം കൊണ്ടേ അപ്പുറത്ത് കാലത്തു അപ്പുറത്തുള്ള അപ്പുറത്ത് കാലത്തു എന്നിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഇതുകൊണ്ടുണ്ടോ ഒഴിഞ്ഞടക്കണം 3 ഏക്കർ ഒഴിഞ്ഞു കിടക്കണം കാക്കക്ക് വരെ ആ വളപ്പുക്ക് വരാൻ പാടില്ല നായക്ക് വരെ ആ വളപ്പുക്ക് വരാൻ പാടില്ല പക്ഷെ എന്നാലും ഇതുണ്ട് അതിർത്തിയിലാകണമെന്ന് ഞാനുങ്ങളും വിചാരിക്കും അല്ലേ പലപ്പോഴും അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ വരും ഇപ്പൊ മഞ്ചേരി അങ്ങാടിക്ക് ഇത്ര വീതിയും വലിപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് അമ്മക്കാർക്ക് ഓർമ്മയില്ലല്ലോ ഇപ്പൊ എത്രങ്ങാനും വീതിയും വലിപ്പമാണ് ആരും കരുതി കൂട്ടിയിട്ട് അതിർത്തി മാറ്റിയിട്ട് കച്ചവടത്തിന്റെ പീടിയെ താത്തി ഇറക്കിയതല്ല അതങ്ങനെ ഇറങ്ങും ഒരു വടി അങ്ങോട്ട് വെക്കും പിന്നെ ആ വടി വെക്കുമ്പോൾ അപ്പുറത്തൊരു മൂല എത്തും അങ്ങനെ അങ്ങനെ വെച്ച് വെച്ച് പിന്നെ ഹൈവേന്റെ യഥാർത്ഥ ഓഫീസർ വന്നപ്പോൾ ഇത് ഹൈവേ ആണോ എന്ന് ഇങ്ങോട്ട് തന്നെ ചോദിച്ച് ഇപ്പൊ എന്താ ആരും അറിഞ്ഞുകൊണ്ടല്ല പക്ഷേ അതിരും വരുമ്പോൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് നീക്കിയെങ്കിൽ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന ഒരു ബഹുമാന്യ പണ്ഡിതന്റെ അയൽപ്പക്കത്ത് താമസമാക്കിയ ഒരു മനുഷ്യൻ അയാള് ആ മൗലവി ചെന്നപ്പോ അടുത്തുള്ളവന് കല്ലൊക്കെ ഇറക്കി ഗംഭീരായിട്ട് ഇങ്ങനെ തറയൊക്കെ കെട്ടാൻ ഇങ്ങനെ അതിർത്തി പ്രശ്നം ഉണ്ടായാലോ എന്ന് എഴുതിയിട്ടേ അങ്ങോട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോ മൂപ്പരും വിചാരിച്ചു മൂപ്പരൊന്ന് ഉള്ളിൽ നിന്ന് കേട്ട് ഇറങ്ങട്ടെ എന്നിട്ട് വേണം ഇവിടെ കെട്ടാൻ തുടങ്ങാൻ അപ്പോ ബഹുമാന്യനായ മരിച്ചുപോയ ഉസ്താദ് ചോദിച്ചു പുളിക്കൽ വെച്ച് എന്തായിരുന്നു ഇത് ഒന്നുമില്ല അങ്ങനെ അതിര് കെട്ടാൻ നിൽക്കുകയാണ് ആ അപ്പോ നിങ്ങളതിരെ എന്റെ അതിരെ ഏതാ ഇജ്ജ് പറയുന്നോടത്ത് കൂടി അവനെ കെട്ടിക്കോട്ടെ എന്നും പറഞ്ഞോടുകൂടി അയാൾ പറഞ്ഞു പിന്നെന്തിനാ ഇവിടെ അതിര് കെട്ടണത് വെറുതെ എന്തിനാണ് ആ പൈസ ചെലവാക്കണം അല്ലേ നമ്മളെയൊക്കെ അതിര് കെട്ടിയിട്ട് പേടിച്ച് നടക്കുക മനുഷ്യൻ ചിലരെ അയലോക്കാരൻ പറയണ്ടോ ചൈനന്റെ മതിലും മന്മതിൽ കെട്ടിയാരി കെട്ടിക്കമനെ പോലെ അവിടുന്നും തുരക്കും ഇവിടുന്നും തുരക്കും ഇതൊന്നും നമ്മളെ കുറിച്ചാകരുത് ഇതിന്റെ അടിഭാഗത്തേക്ക് എത്രത്തോളം ആഴമുണ്ടോ അത് മുഴുവൻ കഴുത്തിൽ കെട്ടിത്തന്നിട്ട് ഭാരം പേറേണ്ടി വരുമെന്ന് പറഞ്ഞാൽ നമ്മക്ക് അഞ്ചാഞ്ചാറ് ആൺകുട്ടിയാലുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല തല്ലാൻ ആളുണ്ടായിട്ട് കാര്യമല്ല അടുത്ത് ഏറ്റാൻ നമ്മളെ കൊണ്ട് കഴിയൂല അതുകൊണ്ടാണ് കാളിമാർ വെള്ളിയാഴ്ച പള്ളികളിൽ വെച്ച് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകരുതെന്ന് പറയുന്നത് സ്ത്രീധനം പലിശ അനാഥകളുടെ സ്വത്ത് പൂജിക്കുക ഇതൊന്നും നമുക്ക് പാടില്ലാത്തതാണ് നമ്മളാരും പൂജിക്കലൊന്നുമില്ല ഇതുവരെ പള്ളിക്ക് വരാത്ത നമ്മൾ പള്ളിക്കൊക്കെ ചെന്നിട്ട് ഉസ്താദിനോട് ചോദിക്കുക അപ്പോൾ ഉസ്താദെ ഖുർആൻ പറഞ്ഞൊരു സാധനം ഉണ്ട് ആ ഖുർആൻ ഉണ്ട് അതിലിങ്ങനെ വാപ്പ ജീവിച്ചിരിക്കെ മകൻ മരിച്ചാൽ മകൻ്റെ സ്വത്ത് വാപ്പാക്കാണ് എന്ന് അതിൽ എഴുതി വെച്ചു അപ്പോൾ ഉസ്താദ് പറയുക കുറേ ആയത്ത് അതിലുണ്ട് ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ അത് തന്നെ കണ്ടിട്ടില്ല ഇപ്പം ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ പിടിയെന്ന് പറഞ്ഞപ്പോൾ പോന്നതാ എന്താ എനിക്ക് എന്താ എൻ്റെ മുഖത്ത് യാതൊരു പ്രശ്നമൊന്നും കാണില്ലല്ലോ ദുഃഖമൊന്നും കാണില്ലല്ലോ എവിടെയാ മരണം ഉണ്ടായത് അതിൻ്റെ കാരണവല് തന്നെയാണ് എൻ്റെ കാരണവലും മരിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടാണോ അതൊക്കെ മരിച്ചതൊക്കെ പോട്ടെ കാരണവല് മരിച്ചിട്ട് എൻ്റെ വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ട് സ്വത്ത് കിട്ടുമെന്നോ എടാ എന്നോടൊന്നും അല്ല അത് പറഞ്ഞത് അത് പഠിച്ചോണ്ട ഖുർആൻ വായിക്കുക ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്കാ വാപ്പ ജീവിച്ചിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തത്വം നോക്കിങ്ങള് ഒരു മനുഷ്യൻ റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു റസൂലെ ഇച്ച് സ്വത്തും ഉണ്ട് കുറച്ച് മുതലും കുറച്ച് മക്കളും ഒക്കെ ഉണ്ട് വാപ്പാക്ക് ഇപ്പം ആ സ്വത്തുനിന്ന് കുറച്ച് കിട്ടണം എന്നൊരു ആഗ്രഹമുണ്ട് ബൂതിയുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാ റസൂലുള്ള പറഞ്ഞു എൻ്റെ സ്വത്തും എൻ്റെ മക്കളും വാപ്പാക്കുള്ളതാണ് ആ റസൂലുള്ളയാണ് ഖുർആൻ പഠിപ്പിച്ച് എൻ്റെ സ്വത്തും
അന്റെ ആ മക്കളും ബാപ്പാക്കളാണ്. അപ്പൊ നാലെട്ടം പിടിക്കറിഞ്ഞാക്കുമ്പോ നമുക്കൊരു വേജാറുണ്ടാവുമല്ലോ, എന്താ ബാപ്പ എന്റെ മകനെ തന്നെ അങ്ങനെ പറഞ്ഞാക്കണം. റസൂലുള്ള പറയാണ്, അതേ ആ സ്വത്തും ആ മകനും ബാപ്പാക്കളാണ്. ഇനി അനക്ക് തിന്നണ വേജാറല്ലേ, അന്റെ കുട്ടിയെ ഉണ്ടാക്കിയത് മുഴുവൻ അനക്കാ. അങ്ങനെയാണ് ഈ അനന്തരം ഇങ്ങനെ വരുന്നത്. അക്കൂട്ടത്തിലാ പഠിപ്പിച്ചത്, വാപ്പ മകൻ മരിക്കുമ്പോൾ വാപ്പ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ആ സ്വത്ത് കൈകാര്യം ചെയ്യുവാനും ആ മക്കളെ നോക്കുവാനും അവരെ സംരക്ഷിക്കുവാനും ഈ ലോകത്തിൽ ഭൂമുഖത്ത് വെച്ച് ജീവിച്ചിരിക്കുന്ന ആത്മാക്കളിൽ ഏറ്റവും അംഗീകരിക്കപ്പെടേണ്ടത് വാപ്പയാണ്. അല്ലാതെ അഞ്ചന്മാരായ നമ്മളും ഒക്കപ്പാടേറ്റ് ജെ സി ബി ആയിട്ട് ചെല്ലാനല്ല ഈ പറയണത്. ഉപ്പ അത് കൈകാര്യം ചെയ്യണം, മക്കളുടെ ആ സ്വത്ത് ഉപ്പ കൈകാര്യം ചെയ്യണം. മക്കളെ ഇവിടെ വരി, നിങ്ങൾ എൻ്റെ മക്കളാണ്. മറ്റേ എട്ട് ദിവസം അങ്ങോട്ട് വാ, നാല് ദിവസം അങ്ങോട്ട് വരി. എടാ സാറല്ലടാ, നമുക്ക് വാപ്പ പോയില്ലേ, എനിക്കെൻ്റെ മകനല്ലേ പോയത്, വിഷമിക്കണ്ട, നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. വാപ്പ ഞങ്ങൾ ആരാ നോക്കുക, ഞാൻ നോക്കുങ്ങളെ. അല്ല കാക്ക പറഞ്ഞു, കാക്കാണ് സ്വത്ത്, ആ ഖുർആനല്ല ഞാൻ വായിച്ചിട്ടുള്ളത്, ഏത് ഖുർആൻ അവധിയാവോ. അങ്ങനെയാണോ വാപ്പ ഖുർആൻ പറയണ? അല്ലടാ, ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ സ്വത്ത് കൊണ്ട് തികയാതെ വരുമ്പോൾ എൻ്റെ സ്വത്തൊന്നും കൂടി കൂടെ ചിലപ്പോൾ കൂട്ടിയിട്ട് വസീയത്ത് ചെയ്തിട്ട് തരേണ്ടി വരും. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെയൊക്കെ പറഞ്ഞ്. അല്ലാതെ അങ്ങനെ ഇതുവരെ ഒരേ ആയത്ത് ഓതി നോക്കാത്തോ, ഈ ആയത്ത് ഓതി തെരഞ്ഞിട്ട് അത് മാന്താൻ പോകാനല്ല. അനാഥ സ്വത്ത് ഖുർആനിൻ്റെ ഇസ്ലാമിക നിയമം വികലപ്പെടുത്തിയിട്ട് കൈവശപ്പെടുത്തിയാലും ഈ ലോകത്ത് വെച്ച് അത് വിടൂലട്ടോ. ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും അല്ലേ. എന്താണോ പള്ളൻ്റുള്ളിൽ കൂടി ഒരു പൊരിച്ചിൽ, എന്താണോ ഒരു കരിച്ചിൽ എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കുക, എന്തും ആവാം. റബ്ബ് നമ്മളേത് തരത്തിലും പരീക്ഷിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അത്യാഗ്രഹം സമ്പത്തിൻ്റെ കാര്യത്തിൽ പാടില്ല. പിശുക്കത്തരം അത് ഇസ്ലാമികമായി നമുക്ക് വർജ്യമാണ്. ഏറ്റവും വലിയ ദൂർത്ത് അതാണ് സമ്പത്ത് കൊണ്ട് ഇന്ന് കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഏറ്റവും നികൃഷ്ടന്മാരായ ആളുകൾ അല്ലാഹുവിൻ്റെ നിഅമത്ത് കൊണ്ട് പന്താടുന്നവരാണ്. അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് പന്താടുന്നവരാണ്. യഉകുലൂന അൽവാന ത്വഅം, വ്യത്യസ്ത തരം ഭക്ഷണങ്ങൾ ഒരേ നേരെ ഒലിയിരുന്ന് ഇങ്ങനെ തിന്നും, വ്യത്യസ്ത കളറുകളിൽ ഒലി തിന്നും. വയൽബസൂന അൽവാന സിയാബ്, വ്യത്യസ്ത നിറത്തിലും വ്യത്യസ്ത തരത്തിലുമുള്ള വസ്ത്രങ്ങൾക്ക് വേണ്ടി അവരിങ്ങനെ വസ്ത്രം ഇങ്ങനെ ധരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ അവർ വാക്കുചാതുര്യത്തിൽ വളരെ ഐശ്വര്യവാന്മാരെന്ന് ബോധിപ്പിക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ നിഅമത്ത് എല്ലാം ഉപയോഗിക്കും, പക്ഷേ അള്ളാഹുവിന്റെ നിയമമൊന്നും പാലിക്കൂല. അങ്ങനെ നടക്കും, അങ്ങോട്ട് പാറും ഇങ്ങോട്ട് പാറും. പള്ളിൻ്റെ മുക്കുടി വാങ്ങൊടുക്കുമ്പോൾ നാല് ആക്സിലേറ്റർ അങ്ങോട്ടും എട്ട് ആക്സിലേറ്റർ ഇങ്ങോട്ടും, പക്ഷേ ആ പള്ളിക്കൊക്കെ കയറി വെക്കൂല. അള്ള തന്നതേ കാരം. വസ്ത്രം 1500 വാങ്ങും, 2500 വാങ്ങും, 3500 വാങ്ങും, പക്ഷേ മറയേണ്ട വാഗം മറിഞ്ഞിട്ടുണ്ടാവില്ല. റസൂലുള്ള പറയാ ഏറ്റവും നികൃഷ്ടന്മാർ അവരാണ്. ഇതാണ് സമ്പന്നതയുടെ പരീക്ഷണങ്ങൾ. അള്ളാഹുവിൻ്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് സമ്പത്തിൻ്റെ അർഹത കൊടുക്കുന്നതനുസരിച്ച് പാവപ്പെട്ടവർക്ക് മഞ്ചേരി എന്നൊക്കെ പറയുന്നത് സക്കാത്ത് സംഘടിതമായി നടക്കുന്ന ഒരു കേന്ദ്രമാണ്. അൽഹംദുലില്ലാ, നമ്മളുടെ സമ്പത്ത് ഒരു വർഷത്തിലുള്ളത് കൂട്ടി അടുത്തിടെ ഒരു അധ്യാപകൻ പറഞ്ഞു, അല്ല നമുക്ക് അതാത് സമയം 10,600 കയ്യിൽ കിട്ടുന്നുണ്ട്, അതിൻ്റെ സക്കാത്ത് അപ്പം തന്നെ കണക്ക് കൂട്ടി കൊടുത്താൽ ഏറി വന്നാൽ ഉണ്ടാവുക. 10,000 കൂട്ടിയാൽ 250 ആണ് കൊടുക്കുകയാണെങ്കിൽ അതങ്ങോട്ട് വിടൂലേ അല്ലേ. അങ്ങനെ മാസമാവുമ്പോൾ തന്നെ കൊടുത്താൽ കൊല്ലത്തിൽ അതങ്ങ് പൂർത്തിയാവുമല്ലോ എന്ന് വിചാരിക്കുകയാണ്. എല്ലാം ഉണ്ടായിട്ടും റമദാനിന് വരുമ്പോൾ കാൽക്കുലേറ്ററിന് വാങ്ങിച്ചിട്ട് കൂട്ടിയിട്ട് കാൽക്കുലേറ്ററിൻ്റെ ബാറ്ററിയാണ് കഴിഞ്ഞു. ചൈന ആയതുകൊണ്ടല്ല, ഒറിജിനൽ നമ്മളെ നാട്ടിൽ തന്നെയായിരിക്കും, പക്ഷെ എന്താ പറയുക, അജാതി കൂട്ടലാണ്. എന്തിന് കൂട്ടിയറിയോ, മല്ലമ്മറ്റിക്ക് അങ്ങനെ സക്കാത്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒക്കെ അങ്ങനെ നിന്നോട്ടെ, കൂട്ടി കൂട്ടി. റസൂലുള്ള പറഞ്ഞു, ഏത് ഈ സമൂഹത്തിൻ്റെ സക്കാത്ത് കൊടുക്കാത്ത സമ്പത്ത് ഏതുമായാണോ കൂടിക്കലരുന്നത് ആ സമ്പത്തിനല്ല നശിപ്പിക്കുന്ന. അതാണ് നമ്മൾ ഹോട്ടലിൽ ഉറങ്ങിയിട്ട് കൂട്ടി, പലർക്ക് വീട് ഇറങ്ങി അവും പൂട്ടി, പെയിൻറ്റുകാർ ഇറങ്ങി അവും പൂട്ടി, വേറൊരു വണ്ടി എടുത്തു അവ പോയി കുത്തി. അപ്പോൾ ആരോ പറഞ്ഞു അമ്പർത്തോ കയറ്റാ, പോയിട്ടൊന്നുമല്ല പടച്ചോനെ ഓർക്കായിട്ടാണ്. റബ്ബിനെ മറന്നപ്പോഴാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് പാവപ്പെട്ടവന് കൊടുക്കാനുള്ളത് വേഗം കൊടുത്തില്ലെങ്കിൽ റബ്ബ് നമ്മളിവിടെ വെച്ച് പിടിക്കും. അതുകൊണ്ട് ഓർക്കുക, ദാരിദ്ര്യം അതൊരു നിന്ദ്യതയല്ല. ഒരുപാട് പാവപ്പെട്ട മനുഷ്യന്മാരില്ലേ, പാവപ്പെട്ടവരെ കാണുമ്പോൾ പാവപ്പെട്ട ഒരാൾ പറഞ്ഞെന്നറിയ, കുടുംബത്തിലെ പള്ളന്നെ പാവാക്കി എന്നല്ല, ഈ പാവായ എന്നോട് നമ്മളെ കുടുംബക്കാർ കാട്ടുന്ന ക്രൂരതയിലാണ് അല്ലേ സുഹൃത്തുക്കളെ. അല്ലേ കല്യാണത്തിന് എല്ലാവരെയൊക്കെ വിളിച്ചേണ്ടി, നമ്മളിപ്പോൾ ഞാനെ വിളിച്ചാൽ ആ നമ്മളെ കുഞ്ഞ, നമ്മളെ കുഞ്ഞേ മോഹല്ലേ ഇത്ര ഇവിടെ വെള്ളം മുക്കാൻ വരൂലേ, എന്താ ഓനെ വിളിക്കാൻ നമുക്കൊരു മടി.
ആദ്യ അത്രത്തോളം വളരെ പരിതാപകരമായ അവസ്ഥയിലുള്ള കുടുംബത്തിലുള്ളവരോട് പോയാൽ പറയണം അല്ലേ? അതിലൊന്നും നോക്കരുത്. നിങ്ങളൊരു കല്യാണ പരിയിലോ ഒരു സമ്മേളനത്തിൽ ചെന്ന് സലാമൊക്കെ പറഞ്ഞു നോക്കി, സലാമൊക്കെ പറഞ്ഞിട്ട് കൈച്ചൊക്കെ ഒന്ന് മണത്തൊക്കെ ഒക്കെ സെൻറ്റ് മണക്കും, വിയർപ്പ് മണക്കണ ഒരൊറ്റ കജ്ജിന് സലാം കൊടുക്കാൻ എനിക്കൊക്കെ നേരം കിട്ടിയിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടല്ല, വിചാരിച്ചിട്ടൊന്നല്ല. ആ സലാമലേക്കും സലാമലേക്കും, അത് അങ്ങനെ ഉണ്ടാവുള്ളൂ, ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ ഒരു ദാരിദ്ര്യത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെന്നെ സ്വർഗത്ത് ഇപ്പോൾ എവിടെയെങ്കിലും തരികയാണെങ്കിൽ, പരലോകത്ത് തരികയാണെങ്കിൽ, നിങ്ങളിങ്ങനെ അവിടെയും ഇവിടെയും തിരഞ്ഞ്, നിങ്ങൾ വിചാരിച്ചെടുത്തൊന്നും ഞാൻ തിരഞ്ഞിട്ട് കാണില്ല, ഞാൻ പാവപ്പെട്ടോലെ പാവം എന്നാണ്. നമ്മളൊക്കെ അല്ല പാവപ്പെട്ടോലെ ആക്കിയിട്ട് പോലെ ഇപ്പം നടക്കാമെന്ന് വിചാരിച്ചിട്ട് കാര്യമല്ല, പടച്ചോ ഇങ്ങനെ തരുന്ന അതാ അല്ലേ, വണ്ടി ഓട്ടി പോകുമ്പോൾ കയറി ഏട്ടാ ഇച്ചി ഞാൻ ഇവിടെ ഞാൻ ഇപ്പോൾ ദീ കയറിയപ്പോൾ ഇറങ്ങാറല്ലേ, നിങ്ങൾക്ക് അവിടെ ഇറക്കി തരാം, അവിടെ ഇറക്കി തരാം, നാല് ചക്കറല്ലേ ഇതിന്, ഇതാണ്ട് ഉരുളൂലേ, ഞാനേറ്റ് എന്നെ കൊണ്ടോണ്, അപ്പോൾ അവിടെ കൊണ്ട് ഇറക്കി കൊടുത്തിട്ട് വരുമ്പോൾ ഓ ഏതായാലും മൂപ്പര് നമ്മൾ മരിച്ചാൽ ആദ്യമൊക്കെ അല്ലെങ്കിൽ അമ്മൊക്കെ ഉണ്ടാവും, അപ്പുറത്ത് ഏറ്റിട്ട് അങ്ങനെ നടക്കുക, അല്ലാഞ്ഞാലോ ആരെടുക്കുക എടുക്കല്ലേ ആ എടുത്തോളി, ആരാച്ച എടുത്തോളി, ഇതുവരെ ആരേനും എടുത്തോണ്ട് ഇറങ്ങി എടുത്തോളി എന്ന് പറയും. എന്നാലോ ഈ മരിച്ചാൽ ഏറ്റാനും കുളിപ്പിച്ചാനും കുജിക്ക് വെക്കാനൊക്കെ അങ്ങനത്തെ ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലാതെ അത്യാവശ്യമൊക്കെ ഉള്ളവൻ കുജിക്ക് ഇറങ്ങിയാൽ പിന്നെ ഓനെയും കൂടി എടുക്കാനും കൂടി കിട്ടൂല, പ്രഷറും ഷുഗർ ആയിട്ടും പോകും, അധ്വാനിച്ചണമെന്ന് തന്നെ അതിനൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ അങ്ങനത്തെ പോലെ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ വേണ്ട അല്ലേ? ആ ബസ്സിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ റോഡിൻ്റെ പക്കത്ത് നിന്ന് പണിയൊക്കെ കഴിഞ്ഞിട്ട് ആയുധേറ്റാണ് കയറുമ്പോൾ ഓരോരുത്തർ ഓ മറ്റൊരുത്തോ കൈക്കോട്ട് ഇട്ട് കയറിയിട്ടും കമ്പിയേറ്റ് കയറിയിരിക്കണം, ഓനാ കമ്പിയും കൈക്കോട്ടും അയ്മേണി റബ്ബറൈസ്ഡും ഇങ്ങനെ പോണ കുലുങ്ങാതെ പോണ ഓർത്തോളി, ഇത് ഏതൊരു പരിശ്രമത്തിലും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പാവപ്പെട്ടവൻ്റെ കയ്യിൻ്റെ വിയർപ്പുണ്ടാവും. റസൂലുള്ള പറഞ്ഞാൽ ഏറ്റവും നല്ല ഭക്ഷണം സ്വന്തം കൈകൊണ്ടുണ്ടാക്കുന്നതാണ് ദാരിദ്ര്യത്തെ. ധനികനാകട്ടെ ദരിദ്രനാകട്ടെ, അല്ലാഹു അവനുമായൊക്കെ ഏറ്റവും അർഹമായവനാണ്, ഏറ്റവും ബന്ധമുള്ളവനാണ്. സൂറത്തുന്നിസ 135-ാമത്തെ വചനം, ദാരിദ്ര്യം അത് ഭയപ്പെടേണ്ടത് തന്നെയാണ്, ദാരിദ്ര്യത്തിൽ ഒന്നേ ഭയപ്പെടേണ്ടതുള്ളൂ, ദാരിദ്ര്യം വരുമ്പോൾ ക്ഷമിക്കാനുള്ള കരുത്ത് റബ്ബിനോട് തരാൻ. അങ്ങനെ ഉണ്ടാവും സുഹൃത്തുക്കളെ, നമ്മളെന്തറിയോ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയവരെ നമ്മളിങ്ങനെ നിരാശപ്പെടുത്തിക്കൊണ്ട് നടക്കും. എന്താ എൻ്റെ വിശേഷമൊക്കെ സുഖം തന്നെയാണ്, പിന്നെ എന്താ എനിക്കുള്ളത്, പിന്നെ പെരിയിലൊക്കെ എന്താ, പെരിലിപ്പോൾ 4 പെൺകുട്ടികളുടെ അടുത്ത് തന്നെയല്ലേ, ഇവിടെ കെട്ടിച്ചൊന്നും പറ്റില്ലല്ലോ. ആജാതി 4 ചോദ്യമൊക്കെ ചോദിച്ചാലേ വല്ല തോക്കെടുത്തിട്ട് വെടിയെക്കാൻ വല്ല സർക്കാർ അനുവാദം കൊടുത്താൽ ഞമ്മളെ വെക്കും. അങ്ങനത്തെ നാവാണ് മുഴിവഹിക്കുന്നത് അല്ലേ? പാവപ്പെട്ട ഏതെങ്കിലും ഒരു സഹോദരി 10 പവന്റെ സ്വർണ്ണാഭരണം ധരിച്ചു ചെന്നുമ്പോൾ ഇത് മുക്കാ ആ മുക്കോ അരിക്കോടോ ഏതോ ആയിക്കോട്ടെ, നിങ്ങൾ നോക്കണ്ട, അത്തരത്തിലുള്ള വാക്കുകളുണ്ടല്ലോ അതാണ് ആഴ്ന്നിറങ്ങുക. അങ്ങനെയൊന്നും ചോദിക്കരുത്, എന്താ അസ്സലാമു അലൈക്കും, അലൈസലാ, വിശേഷമൊന്നുമില്ലല്ലോ, സുഖം തന്നെയാണ്, വീടൊക്കെ അങ്ങനെ പോകുന്നു അല്ലേ, വിഷമങ്ങൾ അങ്ങനെ പറയത്തക്ക വിഷമങ്ങളൊന്നും ഇല്ല. പിന്നെ അരിയൊക്കെ അങ്ങനെ അളിയാക്കെ കോറിയേക്ക് പോയിട്ടുണ്ട്, വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരലുണ്ട്. എന്നാ ഒരു 300 രൂപ ഇത് അവിടെ വെച്ചാൽ ആരും കണ്ടിട്ടില്ല, ആരും കാണൂല, അറിയില്ല, പഠിച്ചോനെ അറിയുള്ളൂ, മോനെ എന്തിനാ ഇത് തരുന്നത്, ഒന്നുമില്ല, നിങ്ങളെയൊക്കെ മടിത്തിട്ടിലാണ് ഞാനൊക്കെ വളർന്നത്, പഠിച്ചോൻ അന്ന് അത്രയുള്ള ബന്ധമാക്കിയതാ, നിങ്ങളെ മറന്നാൽ റബ്ബിനെ മറക്കും, അതുകൊണ്ട് തരികയാണ്. ഇയൊക്കെ ഇവിടെ വരൂല എന്ന് അതിന് ഞങ്ങളെ കണക്കിൽ വെച്ചേജ് വന്നു, ഒക്കെ ഒരു 300 രൂപയൊക്കെ തന്നു എന്നുള്ളതല്ല, എന്നാലും ഒന്ന് കാണുമ്പോൾ നമ്മൾ മരിച്ചെന്ന് കേട്ടാൽ ആദ്യത്തെ കണ്ണത് ഈ ഉമ്മൻ്റെതായിരിക്കും, ആ ഇളയമ്മൻ്റെതായിരിക്കും. ഇതാണ് ദാരിദ്ര്യത്തിൻ്റെ ബന്ധം എന്ന് പറയുന്നത് അല്ലേ? പട്ടിണി കിടക്കുന്നവൻ്റെ ബന്ധം എന്ന് പറയും. ഒരു മാസത്തെ റമദാനിൽ ഞാനും നിങ്ങളും ഓർത്തത് പട്ടിണിക്കാരൻ്റെ പട്ടിണിയെക്കുറിച്ചാണ്. അൽഹംദുലില്ലാ, അതാണല്ലോ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതും. അതുകൊണ്ട് ദരിദ്രനെ രക്ഷ, അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ أعوذ بك من الكفر والفقر ربّي ഞാൻ കുഫ്രിൽ നിന്നും ഫഖറിൽ നിന്നും റബ്ബേ നിന്നോട് രക്ഷ തേടുന്നുന്ന ദാരിദ്ര്യം വന്നാൽ കുഫ്രിലേക്ക് എത്തും. എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്ക്, അല്പം വിഷമം വന്നാൽ ആശുപത്രിയിലായി, രണ്ടാൾ ആശുപത്രിയിലായി, മൂന്നാൾ ആശുപത്രിയിലായി, മരുന്നാണെങ്കിൽ കിട്ടണില്ല, ആരും ഒട്ട് അറിഞ്ഞിട്ടുമില്ല, 2-3 നിലത്തൊക്കെ കൊടുത്തും ചെയ്തിക്കണൊക്കെ വരുന്നേ ഉള്ളൂ. അങ്ങനെ ആവുമ്പോൾ വിചാരിക്കും, പഠിച്ചോനെ ഞാൻ 5 നേരം പള്ളിക്ക് നടന്നിട്ട് എൻ്റെ കുട്ടികളെ ദീനും ഖുർആനും ഒക്കെ പഠിക്കാൻ പോയിട്ട് പഠിച്ചവനെ ഇജി എനിക്ക് തന്നെയാണല്ലോ അതൊക്കെ തരുന്നത് അല്ലേ? അങ്ങനെ ചിന്തിച്ചു പോകും. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക്ക മിനൽ കുഫ്രി വൽ ഫഖരി, ദാരിദ്ര്യം വരുമ്പോൾ ഓർക്കുക, കുഞ്ഞു മരിച്ച വീട്ടിൽ ചെന്ന് കുഞ്ഞു മരിച്ച ആ പിതാവിനെ ആശ്വാസത്തോടുകൂടെ തൊട്ടു തടവുമ്പോൾ അദ്ദേഹം പറഞ്ഞു, സാരമില്ല, നമുക്കും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്കും കുഞ്ഞു മരിച്ചില്ലേ, മതിയില്ലേ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ രാവിൽ രാത്രി മരിക്കുന്നതിൻ്റെ തൊട്ടു ദിവസം മുമ്പ് വീട്ടിൽ ഭക്ഷണം കഴിക്കാനില്ലാതെ
പടയങ്കി പണത്തിൽ വെച്ച് കിട്ടിയത് കൊണ്ട് ഗോതമ്പ് വാങ്ങി അത് കഞ്ഞി വെച്ച് കുടിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുത്തത് ഈ ലോകത്തുള്ള ദരിദ്രർക്ക് ആശ്വാസമായ ചരിത്രം അറിയാനാണ്. അള്ളാന്റെ റസൂലിന് തിന്നാൻ കൊടുക്കാൻ പഠിച്ചോന്റെ അടുത്ത് ഇല്ലായിട്ടല്ല, കാരണം പ്രവാചകനാണ്. എല്ലാ തരത്തിലുള്ള മനുഷ്യർക്കും പ്രവാചകന്റെ ജീവിതത്തിൽ മാതൃകയും പാഠവും ആശ്വാസവും ഉണ്ടാകണം. അതുകൊണ്ടാണ്, അതുകൊണ്ടല്ലേ വാപ്പാരൊക്കെ ചിലപ്പോൾ പറയലേ, മക്കളെ ഇന്നും നിങ്ങൾ അയിലെന്നെ വാങ്ങിയ ഒന്നര ഐക്കോറെ അയിലെ ഇന്ന് മത്തി വാങ്ങിയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും വാടകപ്പരിക്കുമല്ലേ തറവാട്ടിൽ ഇന്ന് അങ്ങനെ തന്നെ. അതല്ലാതെ കുറച്ച് കഴിഞ്ഞാൽ മത്തിയും കൂടി മാങ്ങാല്ല വകുപ്പില്ലാതെ ആവുമ്പോൾ മുരിങ്ങ താളിച്ച് കഴിഞ്ഞുകൊണ്ട് ഒരു ഇപ്പം തന്നെ പരിശീലിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവരൊക്കെ അത്തരത്തിൽ ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചതാ. അപ്പോൾ ആ ദാരിദ്ര്യം അല്ലേ അജ്ജിനൊക്കെ പോകുന്ന സമയത്ത് മിനായിലെ ആ കുളിർമ ഏറ്റിട്ട് അവിടെ ഇങ്ങനെ എത്തിയിട്ട് ഇങ്ങനെ നാലോറം നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ആജിമാരായ ആൾക്കാർ ഇവിടെയാണ് കിടക്കേണ്ടത്, പൈസ അടച്ചിട്ടില്ലേ നമ്മൾ, പൈസ അടച്ചിക്കണേ, അത് പൈസ ഇവിടെ അടക്കാനുള്ള പൈസ നമ്മൾ അടച്ചിട്ടുള്ളൂ, അതേ അടച്ചിട്ടുള്ളൂ, ഈ റോട്ടിലാണ് കിടക്കണേ, ഈ റോട്ടിൽ കിടന്നാൽ എങ്ങനെ ഉറങ്ങുക, അതെ കിടക്കണ കാര്യങ്ങളേറ്റാൽ മതി, ഉറക്കണ കാര്യം അല്ല ഏറ്റോളൂ എന്ന് പറഞ്ഞു. മനുഷ്യൻ കടന്ന് കൂർക്കാൻ വലിച്ചാ പിന്നെ കേൾക്കണേ കുങ്ങൾ ധാണറം. അങ്ങനെ ഇസ്ലാമികമായ ദഅവാ രംഗത്തും പ്രബോധന രംഗത്തും കാരുണ്യപ്രവർത്തന രംഗത്തും മുൻപന്തിയിൽ നിൽക്കുകയും അത് ജനങ്ങൾക്ക് ഉപകരിപ്പിക്കുകയും ഇത്തരത്തിൽ സ്ത്രീധന വിരുദ്ധ സമ്മേളനം മിനിഞ്ഞ അന്നാണ് കോഴിക്കോട് വെച്ച് നടന്നത്. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നു. കാരുണ്യപ്രവർത്തനത്തിൽ ഇസ്ലാമികമായി മുൻപന്തിയിൽ ഉണ്ടാകണം. അള്ളാഹു നമ്മളുടെ സമ്പത്ത് നല്ല രീതിയിൽ ചെലവഴിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളുടെ എല്ലാവരുടെയും രോഗം അള്ളാഹു ശിഫയാക്കി പ്രബോധന പ്രവർത്തന രംഗത്ത് വായിക്കാനും എഴുതാനും അതുപോലെ തന്നെ ആരോഗ്യത്തോടുകൂടെ ഇസ്ലാമികമായ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊക്കെ തന്നെ പങ്കാളിത്തമുണ്ടാകുവാനും നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്കും കുടുംബങ്ങൾക്കും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾ ഒരു സഹോദരൻ പറഞ്ഞു, പ്രാർത്ഥിക്കണം അള്ളാഹു എല്ലാവരുടെയും രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളുടെ മഹല്ലത്തിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മളുടെ പട്ടണത്തിന് സമീപം തന്നെ വിശ്രമിക്കുന്ന അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ആത്മാവ് യാത്രയായ സഹോദരന്മാർ സഹോദരിമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ അവർക്ക് അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാന അലഹമ്മദില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.